മുസ്ലിയാരന്റെ മുഖം കൂടിപ്പോയതാണെന്നാ ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര ദുരവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന്. ഏതായിരുന്നാലും മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ ആ രൂപത്തിൽ ആകെ നിന്ദ്യനായി ആകെ പ്രയാസപ്പെട്ട് ഒസങ്കടി വാദപ്രതിവാദം, ആ വാദപ്രതിവാദം അതിൻ്റെ പൂർണ്ണതയിൽ എത്തി. കാരണം വെച്ചാൽ അന്നത്തെ മധ്യസ്ഥന്മാർ നല്ല സ്ട്രിക്റ്റ് ആണ്, അവിടുത്തെ കുറച്ച് ആളുകളാണ് വളരെ സ്ട്രിക്റ്റായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ട് അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചു. പൂർണ്ണത പ്രാപിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ സിന്ദാബാദ് വിളിക്കാൻ നേരത്തെ ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ഏതുപോലെ പതിക്കും മാലയും കൊണ്ടുവന്നതുപോലെ മാല ടീം പുറത്ത് ഉറപ്പുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ പരാജയം ആഘോഷിക്കുക, തോറ്റ പിന്നെ നല്ല ആഘോഷ. അങ്ങനെ തോൽവി ആഘോഷിച്ച് നാട് നീള് സിന്ദാബാ സിന്ദാബാ, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അപ്പൊ ഒരാൾ വിളിച്ചു, അല്ലപ്പാ നിങ്ങൾ ആരെ തോറ്റെന്ന് പറഞ്ഞത്, ആരെങ്കിലും തോറ്റെന്ന് പറഞ്ഞോ? ഇല്ല, അതിനു മുമ്പ് തന്നെ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. നേരത്തെ ആളുകളെല്ലാം സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ച് വിജയാഘോഷം ഇവരെ തുറന്ന ജീപ്പിലൊക്കെ കയറ്റി അങ്ങനെ കൊണ്ടുപോവുക, അങ്ങനെ പരാജയം ആഘോഷിക്കുക, അതിവരുടെ ഒരു ഹോബിയാണ്. ഏതായിരുന്നാലും അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വിശദീകരിച്ചു. അവസാനം പിന്നെ ഇദ്ദേഹം പറഞ്ഞത് സിറാജിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നാണുള്ളത്. ഇത് എഴുതിയാള് രാഷ്ട്രീയകാര്യ ലേഖകൻ. അപ്പൊ ഇയാൾ ദുർവ്യാഖ്യാനിക്കുകയാണ്, ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ എഴുതിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതോ ഒരു മുഖലേഖനമാണ് സിറാജിലെ മുഖലേഖനം. രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്യുന്ന ലേഖകൻ എന്നാണ്. കാരണം അവിടെ അതേ പുത്തൻവാദികളെ തുറന്ന് നിസ്കരിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ സമസ്തയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ആ ആഭ്യന്തര കാര്യങ്ങൾ വരെ എഴുതുന്നുണ്ട്. അഥവാ സമസ്തയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നത് പിന്നെ ഇവിടെ ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ. ഏയ്, മലയാളം വായിച്ചാൽ തിരിയാത്തതുപോലെ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന ആ വാചകത്തെ പോലും ദുർവ്യാഖ്യാനിച്ച പിന്നെ പ്രസംഗം രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ, രാഷ്ട്രീയകാര്യ ലേഖകൻ വേറെ രാഷ്ട്രീയക്കാരൻ വേറെ. അപ്പൊ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെ അങ്ങനെയാ ദുർവ്യാഖ്യാനിച്ചു പോയത്. ഏതായാലും ഒസങ്കൊടിയിൽ നിന്ന് അടി കിട്ടി. പിന്നെ മുസ്ലിയാർക്ക് തോന്നി ഇനി അത് പറ്റില്ല, ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല. അങ്ങനെ ഇയാൾ രണ്ടാമത് കുറ്റിച്ചിറ വന്നു. ആദ്യം വന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്ക്രീനും കൊണ്ട് നടക്കണ്ട, സ്ക്രീനും കൊണ്ട് നടക്കണ്ട, ജീവനുള്ള മൗലവിമാർ നേരിലുണ്ടെങ്കിൽ പോരു, അമ്മഞ്ഞമ്മം പറയണ്ട എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അമ്മഞ്ഞമ്മല്ല, നേരെ കാര്യം പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ തെളിവ് പറഞ്ഞു കൊടുത്തു. ഹുസങ്കടിയിൽ വാദപ്രതിവാദം കഴിഞ്ഞു. ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഇതാ കുറച്ച് നാളുകൾ കഴിഞ്ഞു, ഏതാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോ, ഒരു കൊല്ലം കഴിയാറായപ്പോ അതേ പേരോട് തന്നെ ഇതേ കുറ്റിച്ചിറയിൽ വന്നു. ഇതേ കുറ്റിച്ചിറയിൽ വന്നിട്ട് അന്ന് പേരോട് ഇവിടെ വെച്ചുകൊണ്ട് നടത്തിയ പ്രകടനങ്ങൾ, ആ പ്രകടനങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. എത്ര സങ്കടമാണിത്. ഞാൻ സ്ക്രീനിൽ ഫൈനൽ ആയത്ത് വെച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന മറുപടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് ഒന്നുകൂടി ആവർത്തിച്ച് ഒന്നുകൂടി കേൾപ്പിക്കും. ഒന്നുകൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്കിയാ, വെല്ലുവിളിച്ചല്ലേ നാദാർക്കും. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തി വെക്കും ഈ പരിപാടി ഇവിടെ. നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. പാച്ച കള്ളം വന്നാട പേരിൽ പറയേ, നോക്കൂ നാദാവർത്തൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ആ ഇനി ബാക്കി വെക്കുവാന് ഞാൻ ഓരോന്ന് തുറന്ന് കാണിച്ചില്ലായതല്ല, മിന്നതിയായതല്ല, നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം ഒന്ന് പറഞ്ഞുതരാം സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാളെ ആയത്തോരെന്നറിയോ, ഇയാളെ ആയത്തോര്
പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് രണ്ടായി ആയത്തോതനത് എന്നിട്ടാ മൂപ്പരി ആയത്തോതനത് ആയത്തോതന വിഷയം തന്നെ തെറ്റി അവിടെ അല്ലാഹു അതല്ല ഉദ്ദേശിച്ചത് പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ ആ സ്ക്രീനും കൊണ്ട് നടക്കണ്ട എത്ര സങ്കടമാണ് ഇത് കേട്ടോളെ സ്ക്രീനും കൊണ്ട് നടക്കണ്ട എത്ര സങ്കടമാണ് ഇത് കേട്ടോളെ സ്ക്രീനും കൊണ്ട് നടക്കണ്ട എത്ര സങ്കടമാണ് ഇത് കേട്ടോളെ എത്ര സങ്കടമാണിത് സ്ക്രീനും കൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞത് പിന്നെ അതേ മുസ്ലിം തന്നെ കയ്യിൽ ആ സ്ക്രീനും കൊണ്ട് നടക്കണത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കയ്യില പണ്ട് സി എം മടവൂര് സി എം മടവിനോട് ആരോ ചോദിച്ചത്ര നിങ്ങൾ എന്താ നിസ്കരിക്കാത്തത് നിസ്കരിക്കാത്ത എന്താന്ന് ചോദിച്ചപ്പോ മൂപ്പരകത്തേക്ക് വിളിച്ചു വാ ഞാൻ കാണിച്ചു തരാ അങ്ങനെ കൈ പത്തി മലർത്തി കാണിച്ചു കൊടുത്തു എന്നാ എന്നിട്ട് നോക്കുന്ന പറഞ്ഞാ എവിടെ എവിടെ മക്കത്ത് ആര് സി എം മടവൂര് അവിടെ നിസ്കരിക്കുകയാണ് അത് കൈയുടെ വെള്ളലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാ സി എം മടവൂര് അതുപോലെ കൈയിന്റെ വെള്ളയിലാണ് ആര് പേര് ക്ലിപ്പിടുന്നത് പേരോട് ക്ലിപ്പിടുന്നത് സ്ക്രീനും കൊണ്ട് നടക്കണ്ട അതേ പേരോട് സ്ക്രീനും കൊണ്ട് നടന്നു എവിടെ ഈ കുറ്റിച്ചിറയിൽ ഇല്ലേ അവസാനം ഇപ്പോഴോ ഇപ്പൊ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പൊ അദ്ദേഹം ക്ലിപ്പിടല് ഏ പറഞ്ഞ അങ്ങേ തര മുറിച്ചു മാറ്റ ഇങ്ങേ തര മുറിച്ചു മാറ്റ ഒന്നര സെക്കൻഡ് ഒന്നര സെക്കൻഡ് കൂടുതൽ ക്ലിപ്പ് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ തലയും വാലും മുറിച്ച് ഈ രൂപത്തിൽ ഇന്ന് ക്ലിപ്പ് മുറിക്കുന്ന ദുരവസ്ഥയിലേക്ക് പേരോട് തന്നെ എത്തിപ്പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഇതാണ് ഒസങ്കടി സംവാദത്തിന് ശേഷമുണ്ടായ മാറ്റം എന്നാൽ ഒസങ്കടി സംവാദം നടന്നതിനു ശേഷം പിന്നെ ഇടമുട്ടത്താണ് സംവാദം നടക്കുന്നത് അവിടെ മുതൽ ഒരു പുതിയ പ്രവണത ആരംഭിച്ചു എന്ന് വെച്ചാൽ വൈകുന്നേരം വരെയാണ് സംവാദത്തിൻ്റെ വ്യവസ്ഥ പക്ഷേ ഉച്ചക്ക് ബ്രേക്ക് ഇടും ഏയ് ഉച്ചര അടക്കോ വൈകുന്നേരം വരെയാണ് സംവാദത്തിൻ്റെ കരാർ ഉച്ചക്ക് ബ്രേക്ക് ഇടും എന്നിട്ട് ചോദിച്ചാൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മുജാഹിദുകൾ ഞങ്ങളുടെ മുന്നിൽ തോറ്റുപോയി അതുകൊണ്ട് ഉച്ചക്ക് നിർത്തിയതാണ് സുബ്ഹാനല്ലാഹ് ഞങ്ങൾ തോറ്റാ പിന്നെ ഉച്ചക്ക് നിർത്തണോ വൈകുന്നേരം വരെ തോപ്പിക്കണ്ടേ ഞങ്ങൾ തോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പരാജയമാണെങ്കിൽ എന്തിനാ ഉച്ചക്ക് നിർത്തി പോണത് എന്തിനു ഉച്ചക്ക് നിർത്തി പോണം ഉച്ചക്ക് നിർത്തി പോണത് ആരാ സാധാരണ ചില കുട്ടികൾ അങ്ങനെയുണ്ട് മാഷിന് നല്ല തല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഉച്ച വരെ കടിച്ചിട്ടേരിക്കോ ഉച്ചക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടി വീട്ടിലാ ഞാനില്ല ഇനി ഞാനില്ല പോ മോനെ സ്കൂളിൽ പോടാ ഏയ് ഞാനില്ല ഇങ്ങനെ വാശി പിടിക്കുന്ന ചില കുട്ടികളുണ്ട് മാഷിന്റെ തല്ല് കിട്ടിയാൽ ഉച്ചക്ക് ശേഷം സ്കൂളിൽ പോകാത്ത കുട്ടികളെ പോലെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വാദപ്രതിവാദം ആ വാദപ്രതിവാദത്തിന്റെ ശൈലി എന്താന്ന് ചോദിച്ചാൽ വൈകുന്നേരം വരെ കരാർ എഴുതുക ഉച്ചക്ക് നിർത്തുക ചോദിച്ചാൽ മുജാഹിദുകൾ തോറ്റുപോയി അതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്ക് നിർത്തിപ്പോയതാണ് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഇടമുട്ട സംവാദം അവിടെ എത്തി അവിടുത്തെ വിവാദം എന്താ അവിടുത്തെ വിവാദം ഇസ്തിഗാസയെ സംബന്ധിച്ച ചർച്ച ആ ചർച്ച വന്നതിനിടയിൽ ഖബർ വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ അതേ ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്നൊരു വാദം ആ വാദം മഅദിനുൽ ഉലൂം എന്ന് പറയുന്ന ഇവരുടെ സപ്ലിമെന്റ് ആ സപ്ലിമെന്റിൽ ഒരു കാമിൽ സക്കാഫി തന്നെ എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ഒരു ഒരു ഏതാണ്ട് ഒരു പാരഗ്രാഫിൽ അഞ്ചോളം കളവ് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നുമല്ല രണ്ടല്ല അഞ്ചോളം കളവ് കേട്ടോളൂ അതിൽ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ് വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല ഇത്രയുമാണ് ആദ്യം വായിച്ചു നിർത്തിയത് ഇത്രയുമാണ് ആദ്യം വായിച്ചു നിർത്തിയത് അതിന്റെ ബാക്കി വായിക്കാനുള്ളത് എന്താണ് എന്ന് കേട്ടോളൂ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം അത് ആദ്യ സമയത്ത് വായിച്ചിരുന്നില്ല പറഞ്ഞു തരാം എന്താണ് എന്ന് അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത് ആ സുജൂദ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആദരിക്കാൻ വേണ്ടി ചെയ്യിച്ച പൂർണ്ണമായ സുജൂദ് തന്നെയാണെന്ന് ഇമാം റാസി ഇബ്നു കസീർ തുടങ്ങിയവർ വ്യക്തമാക്കുന്നത് ഇത് മുജാഹിദികളും സമ്മതി ഒരാൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പോലും പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത് കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത് സൽസബിയിൽ 1971 നവംബർ പുസ്തകം 1 ലക്കം 4 കണ്ടോ പച്ചക്കളവാണ് ആ സൽസബിയിലെ പേരിലും പറയുന്നത് ഒരു
അര പാരഗ്രാഫ് നോക്കുമ്പോ അഞ്ചോളം കളവ് കുത്തി നിറച്ച ഒരു വാചകം. അതിലൊന്ന്, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇതാണ് വാദം. ഇത് വായിച്ചു, വായിച്ചു കഴിഞ്ഞപ്പോ മറുഭാഗം ഞെട്ടി. കാരണം വെച്ചാല് ഈ മുസ്ലിയാർ തന്നെ ആദ്യം അവിടെ എണീറ്റ് പറഞ്ഞത് അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും അസക്കാഫി പിഴച്ചു എന്നാണ് എന്ന് പറഞ്ഞത്. ഇത് ഞെട്ടിപ്പോയി വാദപ്രതിവാദത്തിൽ ഇത് വായിച്ചപ്പോ. അങ്ങനെ ഒരാൾ പറയില്ല എന്നാണ്. എന്നിട്ട് മുസ്ലിയാര് പറഞ്ഞു, ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അലവി സക്കാഫി എണീറ്റിട്ട് പറഞ്ഞു ഞങ്ങൾക്കത് വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. അതിന് എന്തെങ്കിലും അപ്പുറം അപ്പുറമൊക്കെ വായിച്ചു ഒപ്പിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി അത് വായിക്കാൻ തരണം എന്ന് പറഞ്ഞു. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം വായിക്കാൻ കൊടുത്തു, അവര് കൊണ്ടുവന്ന ഇതല്ല, അവരുടെ കയ്യിൽ അതില്ല, വായിക്കാൻ തരണമെന്ന് പറഞ്ഞു, വായിക്കാൻ കൊടുത്തു. അങ്ങനെ ഈ മുജാഹിദികൾ കൊടുത്ത ഈ സപ്ലിമെന്റ് അവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് വായിക്കണതാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോളൂ, ഹലോ അത് വായിച്ചു നോക്കി. വായിച്ചു നോക്കി കഴിഞ്ഞ് പിന്നെ എന്താ പറയണത്? ഏയ്, അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുണ്ട് എന്ത്? കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുപോലെ വായിച്ചില്ല, അതുപോലെ വായിച്ചില്ല എന്നാ. അത് മാത്രല്ല വായിക്കാറ്, അതിന്റെ ചുവട്ടിൽ പിന്നെയും ഉണ്ട് എന്ത്? അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. അപ്പൊ ആദം നബിയുടെ സുജൂദ് കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാണ്. മനസ്സിലായോ? ആ അടുത്ത വാചകം എന്ത്? കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം, അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. കണ്ടോ? അപ്പോ കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാക്കുന്ന സുജൂദാണ് ആദം നബിയുടെ സുജൂദ്. ഇമാം റാസി ഇബ്നു കസീർ തുടങ്ങിയവർ വ്യക്തമാക്കുന്നത് ഇത് മുജാഹിദികളും സമ്മതിക്കുന്നു. കണ്ടോ? അത് കളവാ, ഒരിക്കലും മുജാഹിദികൾ സമ്മതിച്ചിട്ടില്ല. മുജാഹിദികൾക്ക് എങ്ങനെ വാദമില്ല? അല്ലാത്തവരുടെ മുന്നിൽ സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ല എന്നൊരു വാദമില്ല. എന്നിട്ട് ഒരാൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ട്, കളവ് 1971 സൽസബിയിൽ. അങ്ങനെ അല്ല ഉള്ളത്. ഇതിലുള്ളത് എന്ന് പറഞ്ഞാൽ കേട്ടോളൂ, സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഒരാൾ വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. കേട്ടോ? ഒരാൾ വിഗ്രഹത്തിന്റെ മുന്നിൽ നെറ്റിത്തടം വെച്ച് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, അല്ല സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ എന്നല്ല, ഇയാൾ എന്തെടുത്തു അതിനെ കോട്ടിമാറ്റി, സൽസബീലിനെ കോട്ടിമാറ്റിയിട്ട് എന്ത്, വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്. ഫുള്ള് നുണ, പച്ച നുണ, കരിഞ്ചന്ത, നുണച്ചാക്ക് എന്നൊക്കെ പറയാ, ആ രൂപത്തിൽ വളരെ വ്യക്തമായി ഇതിൽ ഈ സഖാഫി എഴുതി വെച്ചു. എന്നാല് ഇത് വായിച്ചു. വായിച്ചു കഴിഞ്ഞപ്പോ മുസ്ലിയാക്കന്മാര് തൽക്കാലം ഹറാമായേക്കാന്ന് അതിന്റെ ബാക്കിയുണ്ടല്ലോ അതിമേ കൂടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഉച്ചവരെ ഉള്ള സമയം, ഉച്ച
വരെയുള്ള ആ സെഷന്റെ അവസാന ഭാഗമാണ്. മുജാഹിദികൾക്ക് ഇനി അടുത്ത 4 മിനിറ്റ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. മുജാഹിദികൾക്കുള്ള സമയമാണ്. മുജാഹിദികൾക്ക് അനുവദിച്ച മറ്റവർ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പറയേണ്ട സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വാദപ്രതിവാദം ആരംഭിക്കേണ്ടതാണ്. പക്ഷേ ആ 4 മിനിറ്റ് മുജാഹിദികൾക്ക് മധ്യസ്ഥന്മാർ അനുവദിച്ചു കൊടുത്തു. ആ 4 മിനിറ്റ് അനുവദിച്ചു കൊടുത്തു. ആ സമയത്ത് മറുപടി പറയാൻ വേണ്ടി സക്കരിയ സലാഹി എണീക്കുകയാണ്. പക്ഷെ സക്കരിയ സലാഹി സംസാരിക്കുന്നതിനിടയിൽ മുടക്കാൻ വേണ്ടി എണീക്കുന്നു സഖാഫി. നിങ്ങൾ മനസ്സിലാക്കണം സംസ്കാരം. വാദപ്രതിവാദത്തിന് കരാറെഴുതി രണ്ടു കൂട്ടരും സമ്മതിച്ച് അവിടെ എന്തെടുക്കുകയാണ്, അനുവദിക്കപ്പെട്ട സമയത്ത് അവര് പറയാനുള്ളത് പറഞ്ഞു, പുസ്തകം ചോദിച്ചു കൊടുത്തു. അതിനുശേഷം മുജാഹിദികൾക്ക് അനുവദിക്കപ്പെട്ട ആ സെഷനിലെ അവസാന സമയം, അതിനുശേഷം ഉച്ചക്ക് വാദപ്രതിവാദം രണ്ടാമത് ആരംഭിക്കേണ്ടതുണ്ട്. ആ സമയത്ത് അലവി സഖാഫി സക്കരിയ സലാഹി സംസാരിക്കുന്നതിനിടയിൽ മുടക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവസാനത്തെ ചോദ്യത്തിന്റെ മറുപടിയാണ് ഇവിടെ ഇപ്പോൾ. അത് സക്കരിയ സലാഹി കണ്ടോ, അനുവദനീയമാണെന്ന് അതിലില്ല. അനുവദനീയമാണ് എന്ന് അല്ലെങ്കിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമാണെന്ന് ആ പ്രസിദ്ധീകരണത്തിൽ ഉണ്ട് എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുമില്ല. ഇവരത് പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞ് വാദപ്രതിവാദത്തിനിടയിൽ ചർച്ചടക്കിനിടയിൽ താഴെ പോയി റെക്കോർഡ് ചെയ്ത് റിവൈൻഡ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അനുവദനീയമാണ് എന്നാണ് സക്കരിയ സലാഹി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, അവിടെ വെച്ച് നുണ പറയുകയാണ്. അങ്ങനല്ല സക്കരിയ സലാഹി ഇതിലുള്ളത് തുറന്നു വായിക്കുകയാണ് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മധ്യസ്ഥന്മാരോട് അവിടെ വെച്ച് നുണ പറയുന്നതാണ് ഇതിൻ്റെ ഇടക്ക് നിങ്ങൾ കേൾക്കുന്നത്. അനുവദനീയമാണെന്നില്ല, ഹറാമാണെന്നാണ് ഉള്ളത് എന്ന്. അനുവദനീയമാണെന്ന് ഇതിലുണ്ട് എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല, കേട്ടോളൂ. അത് സക്കരിയ സലാഹി പറയും. ഇതാ ഞാൻ ഇനി വായിക്കാം, ആരാ മൂടിയച്ചെന്ന് കണ്ടോളി. ഈ പുസ്തകം പേ നിങ്ങൾ വായിക്കാൻ കൊടുത്തല്ലോ, ആ പുസ്തകത്തിൽ സക്കാഫി എന്താ ഉദ്ധരിച്ചാരിയോ, ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത്, കാരണം അയാൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാകാം അത് ചെയ്തത്. സൽസബീൽ 1971 നവംബർ പുസ്തകം 1 ലക്കം 4. ഈ സൽസബീൽ അതില്ല. എന്തെങ്കിലും നിങ്ങൾ തെളിയിക്കുന്ന അപ്പം മധ്യസ്ഥമാരി കൊടുക്കുക. സൽസബീലുള്ള എന്താ നിങ്ങള്, വിഗ്രഹത്തിന് മുമ്പിൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. അത് മാത്രല്ല, അദ്ദേഹം ആദ്യം പറഞ്ഞു സിട്ടിക്ക് സുജൂദിൽ ചിർക്കാണെന്നുള്ള തർക്കല്ല. എന്നിട്ട് പറയാണ് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ, ഇയാൾ ധരിച്ചതോ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ. ഇതാ ഇപ്പൊ തന്നെ മധ്യസ്ഥമാർക്ക് ഞാൻ കൊടുക്കാം. ഇത് ഈ പറഞ്ഞത് സൽസബീൽ കാണിച്ചു തരണം, കണ്ടോ. പറഞ്ഞത് ഞങ്ങളുടെ മുമ്പിലെ നടക്കൂല മൗലവി, വിവരം കണ്ടോ. നിങ്ങൾ നാലുചോക്കൊരു മുസ്ലിയാരായി കിടന്ന് കാണിക്കണത്, മിമ്പറിന്റെ മോളി വാളും പിടിച്ച് വേലുത്തമ്പി തളവെ പോലെ കയറി നിന്ന് ഹുത്തുബ കിതാബ് എടുത്ത് ഹുത്തുബ വന്നൊരു മുസ്ലിയാര് അദ്ദേഹം സംസ്കാരം കാണിക്കണം. നാലുചോക്ക് ഒരാളൊരു ഒരു സാധാരണ ഒരു നാടൻ, അയാളൊരു കരാർ എഴുതിയാൽ അയാൾ ആ മര്യാദ പാലിക്കും. ഞാനൊരു കരാർ എഴുതിയതാണ്, അതിന് ഞാനൊരു മര്യാദ പാലിക്കേണ്ടതുണ്ട്. ഒരു വാക്ക് ഞാൻ പറഞ്ഞതാണ്, അതിനോട് എനിക്കൊരു മര്യാദയുണ്ട്, എനിക്കൊരു ബാധ്യതയുണ്ട്. ഞാനൊരു ഒപ്പിട്ടതാണ്, അതിനോട് എനിക്കൊരു ബാധ്യതയുണ്ട് ഇല്ലേ. ഇത് മധ്യസ്ഥന്മാർ അനുവദിച്ചു കൊടുത്ത സമയത്ത് മുജാഹിദികൾ കാര്യം വിശദീകരിക്കുമ്പോൾ എടക്ക് ചാടിക്കേറി അതെ എന്റെ സമയമാണിത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും മധ്യസ്ഥന്മാരെ ലംഘിച്ചുകൊണ്ട് അതെ നാട്ടിലെ ചന്തയിലെ കൂലിത്തല്ലുകാരെ പോലെ ഒരു സഖാഫി ചാടിക്കേറി കുരക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. അങ്ങനെ ബഹളം ഉണ്ടാക്കി, അത് പറയാൻ അനുവദിച്ചില്ല, അവിടെ ബഹളം വെച്ച് നിർത്തി. അപ്പൊ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ചർച്ച നടത്തി മധ്യസ്ഥന്മാര്. രണ്ടാമത് വീണ്ടും സക്കരിയ സലാഹിക്ക് അവസരം കൊടുത്തു, കാര്യം 4 മിനിറ്റ് അനുവദിച്ചാലേ പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് അടുത്ത വാദപ്രതിവാദം തുടങ്ങണം, വീണ്ടും ചർച്ച ആരംഭിക്കണം. അപ്പോ എന്തെടുത്തു, ഞാൻ രണ്ടാമതും മധ്യസ്ഥന്മാര് എന്തെടുത്തു, അനുവാദം കൊടുത്തു. അപ്പോ പേരോട് ഇങ്ങനെ നോക്കണ്ട, അലവി എണീക്കോ അലവി എണീക്കോ എന്ന്. അപ്പോ ആ ചന്ദ്രത്തിന് രണ്ടാമത് അലവിക്ക് ധൈര്യമില്ല, അപ്പോ പേരോട് തന്നെ എണീറ്റ് ഓഫാക്കിയ മൈക്കിന്റെ മുന്നിൽ ആദ്യത്തെ താളം, മൈക്ക് ഓഫാണ് എന്റെ അവിടെ താളം, എന്നിട്ട് പിന്നെ മൈക്ക് ഓൺ ആകുന്നുണ്ട്. അതിനിടക്ക് അദ്ദേഹം രണ്ടാമത് പേരോട്
ബഹളം വെച്ച് നിർത്താൻ ശ്രമിക്കണാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോളൂ. എല്ലാവരും ഒന്നിരിക്കാവുന്ന വായിക്കട്ടെ. എന്റെ സമയമാണ്, ആളുകൾ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കണം. സമയം തരും. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ വായിച്ചോളി, എനിക്കത് വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ലേഖനം മുഴുവൻ വായിക്കണം എന്റെ പണി. അത് ഞാൻ വായിക്കേണ്ടത് വായിക്കും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ഇതെന്താണ്, അതിന്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുക നിങ്ങളുടെ സമയത്ത്. ഞാനിവിടെ പറയുന്നത് സൽസബീലിൽ ഇല്ലാത്തത് നിങ്ങൾ ഈ സക്കാഫി ഉദ്ധരിച്ചിട്ടുണ്ട്. സൽസബീലിൽ ഇല്ല, സൽസബീലിൽ ഇല്ലാത്തത് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിയല്ല. എന്റെ സംസാരം ആവശ്യപ്പെടുന്നു, നമ്മൾ കൊടുത്തല്ലോ, അവർ വായിച്ചോട്ടെ. അതെ, കയ്യിൽ കൊടുത്തു. ആ ഒരു വട്ടം ഞങ്ങൾ കയ്യിൽ കൊടുത്തു, അവർ വായിച്ചോട്ടെ. ആ ഇത് മര്യാദകേടാണ്, ഇത് ശരിയല്ല. ഇത് ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ വ്യവസ്ഥയിൽ എഴുതിയതാണ്. സംസാരിക്കുന്ന സമയത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കാൻ പാടില്ല. ഞങ്ങൾ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നില്ല. അയാൾ എന്താ സംസാരിക്കുന്നത്? ഇത് സമാധാനം കലക്കാനുള്ള പരിപാടിയാണ്. ഇത് സുഹൃത്തുക്കളെ ഒരിക്കലും അനുവദി. കണ്ടോ, അപ്പോ സംവാദം നടക്കുന്നതിനിടയിൽ സംസാരിക്കുന്നതിനെ മൂപ്പർ ഓഫായി മൈക്കിന് മുന്നിൽ വന്ന് ആദ്യം മിമിക്രി കാണിക്കുക, അതിനുശേഷം മൈക്ക് ഓണാകുന്നുണ്ട്. അപ്പോ അവിടെ മുടക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. അപ്പൊ ആദ്യം അലവി മുടക്കുന്നു, അത് മധ്യസ്ഥന്മാർ ഇടപെട്ട്. രണ്ടാമത് വീണ്ടും മുജാഹിദികൾക്ക് സമയം അനുവദിച്ചു കൊടുത്തപ്പോ പേരോടിന്റെ വക ബഹളമാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പാലിക്കേണ്ട നിബന്ധനകൾ ഉണ്ടായിരുന്നു, വാദപ്രതിവാദത്തിൽ പാലിക്കേണ്ട നിബന്ധനകൾ. ആ നിബന്ധനകൾ അവരുടെ മധ്യസ്ഥൻ തന്നെ വായിക്കുന്നുണ്ട്. ആ നിബന്ധന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ. എന്താണ് അവിടെ ഉണ്ടായിരുന്ന നിബന്ധന? എഴുതി കൊടുത്ത കരാറിലുള്ളത് കേട്ടോളൂ. 17. സദസ്സിൽ നിന്ന് പ്ലേക്കാർഡ്, പതാക തുടങ്ങിയവ പ്രദർശിപ്പിക്കാൻ അനുവദിക്കുന്നതല്ല. 18. സദസ്യരായി നിശ്ചയിക്കപ്പെട്ടവരിൽ നിന്നും, അതായത് 75 വീതം, രാവിലെ 9:35 ശേഷം വരുന്നവരെ ഒരു കാരണവശാലും ഹാളിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതല്ല. 19. ബാഡ്ജുകൾ നിർബന്ധമായും ധരിക്കേണ്ടതും ബാഡ്ജിലെ നമ്പർ അനുസരിച്ചുള്ള സീറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. 20. ഹാളിൽ അച്ചടക്കം നിർബന്ധമായും പാലിക്കേണ്ടതാണ്. അച്ചടക്ക ലംഘനം നടത്തുന്നവരെ തുടർന്നിരിക്കാൻ അനുവദിക്കുന്നതല്ല. 21. പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയിലുള്ള ശബ്ദകോലാഹലങ്ങൾ കർശനമായും ഒഴിവാക്കേണ്ടതാണ്. കണ്ടോ, ഇതൊക്കെ നിബന്ധനയിലുള്ള. പക്ഷേ ഈ സമയത്ത് മറുഭാഗത്തിന്റെ സദസ്സിന്റെ അവസ്ഥ അത് നിങ്ങൾ കാണണം. മുജാഹിദികൾ അവിടെ തന്നെ ആ സദസ്സിൽ തന്നെ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഈ നിബന്ധനകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംവാദം. പക്ഷേ അവിടുത്തെ സദസ്സിന്റെ അവസ്ഥ എന്തായിരുന്നു കണ്ടോളൂ. അതെ, മൈക്ക് ഓഫ് ആക്കണം. അല്ല, മൈക്ക് ഓഫ് ആക്കി നമ്മളെ ഹലോ. സദസ് നിശബ്ദമാവുക. എല്ലാവരും സീറ്റിൽ ഇരിക്കണം. ആ ലായാഹാന്ന് പറഞ്ഞിട്ടുണ്ട് പറയാ, ഇല്ലല്ലോ കേട്ടേ. അതുകൊണ്ട് ഇത് തെളിയണം, അല്ലെങ്കിൽ നിങ്ങൾ അപ്പറഞ്ഞ് പിൻവലിക്കണം. എല്ലാവരും അവനവന്റെ സ്ഥലത്ത് ഇരിക്കണം, സദസ്സിലിരിക്കണം. ആ സദസ്സിൽ എല്ലാവരും അടങ്ങിയിരിക്കണം. സദസ്സിൽ നിന്ന് ആരും ബഹളം ഉണ്ടാക്കരുത്, എല്ലാവരും അടങ്ങിയിരിക്കണം. എല്ലാരും ഇരുന്നോളൂ, എല്ലാരും ഇരുന്നോ, ഇരുന്നോ, എല്ലാരും ഇരുന്നോ. ആരും ശബ്ദം ഉണ്ടാക്കണ്ട, അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. നിങ്ങൾ അവിടെ ഇരുന്നോ, സ്റ്റേജിലുള്ള ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. അത് നിങ്ങൾ ആരും വേണ്ട, എല്ലാരും അവിടെ ഇരിക്കുക. അതെ,
മൈക്ക് ഓഫ് ആക്കണം. അല്ല മൈക്ക് ഓഫ് ആക്കി നമ്മള് ഹലോ സദസ് നിശബ്ദമാവുക. പരിപാടിയുടെ നടത്തിപ്പിന് സഹകരിക്കുക. ഹലോ, അപ്പോ പേരോട് പറയുന്നത് നിങ്ങൾ ബഹളം വെക്കണ്ട, ഒക്കെ ഞങ്ങൾ ചെയ്തോളാം. ഏ, നിങ്ങളവിടെ അടങ്ങിരി, നിങ്ങളവിടെ അടങ്ങിയിരിക്കുക. മധ്യസ്ഥരും പേരോട് കൂടി പറയാം. അവർ മധ്യസ്ഥം പറഞ്ഞിട്ട് കേൾക്കണില്ല. അവസാനം പേരോട് തന്നെ ഇടപെടുക. കാരണം വെച്ചാല് നിങ്ങളവിടെ ഇരി, നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം. ആ ആ രൂപത്തിൽ കമന്റുകൾ പറഞ്ഞു. അവസാനം വളരെ സുദീർഘമായ ചർച്ച, ഭക്ഷണം പോലും കഴിക്കാതെ ഉച്ചയ്ക്ക് ശേഷം ഈ 4 മിനിറ്റ് അനുവദിച്ചാൽ അവിടെ വാദപ്രതിവാദം നിർത്തി, പിന്നെ ഭക്ഷണം കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വീണ്ടും വാദപ്രതിവാദം നടക്കേണ്ടതാണ്. അത് സമ്മതിച്ചില്ല. ഒരു 4 മിനിറ്റ് പോലും അനുവദിച്ചു തന്നില്ല. അവസാനം ചർച്ച ചെയ്ത് ഏതാണ്ട് 3:30 ആയപ്പോൾ മധ്യസ്ഥന്മാർ തീരുമാനിച്ചു, നടന്നത് മതി, ഇനി പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ ഹാപ്പി എന്നറിയോ? സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞു ഞങ്ങൾ ഈ രംഗം വീക്ഷിച്ചു. 2nd CD ഈ രംഗം വീക്ഷിച്ചു. എങ്ങനെ ഇതുമാർ നടത്തിയെടുത്ത് എന്നിങ്ങനെ പരിശോധിക്കുമ്പോൾ ഒരാള് അത് പടച്ചോൻ കൊണ്ടുവന്ന് ഇങ്ങനെ തരിയാൾ, ഒരാള് ആര്, ഈ സംവാദത്തിൽ ഒരാള്, അയാളെ നിങ്ങളൊന്ന് കണ്ടോളൂ. സ്ലോ മോഷനിൽ തന്നെ കണ്ടോളൂ, സിനിമാ സ്റ്റൈലിലാണ് മൂപ്പര നടപ്പൊക്കെ തന്നെ. അപ്പൊ ഏതായിരുന്നാലും അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയാണ്. അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരാള് അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. അതായത് ചിയ്യൂർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതായത് മൂപ്പരെ പരിചയപ്പെടുത്തുന്നതല്ലേ, നമുക്കറിയാം ഇവിടെ കാന്തപുരം മുസ്ലിയാരെ സമസ്തയിൽ പ്രശ്നമുണ്ടാക്കി, സമസ്തയെ പിളർത്തി ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഉള്ളാൾ തങ്ങളുടെ ഉസ്താദാണ് ഇ കെ അബൂബക്കർ മുസ്ലിയാർ. ഉള്ളാൾ തങ്ങളുടെ ഉസ്താദായ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സമസ്താലയത്തിലിട്ട് പൂട്ടി. ആര്? ഈ ചിയ്യൂർ എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഈ ചിയ്യൂരിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. ആര്? ഉള്ളാൾ തങ്ങളുടെ ഉസ്താദായ ഇ കെ അബൂബക്കർ മുസ്ലിയാരെ സമസ്താലയത്തിലിട്ട് പൂട്ടി എന്ന് പറഞ്ഞ ആ ചിയ്യൂര് ഇടമുട്ടം വാദപ്രതിവാദത്തിന്റെ ഉള്ളിൽ കയറി. അപ്പൊ നിങ്ങൾ സംശയിക്കുക, എന്തേ കേറിക്കൂടെ? അവരാളാണെങ്കിൽ കേറിക്കൂടെ? കേറിക്കൂടാ. ചിയ്യൂർ ആ വാദപ്രതിവാദത്തിൽ കേറിക്കൂടാ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ആ വാദപ്രതിവാദത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്ന് പങ്കെടുക്കുന്നവരും സുന്നികളുടെ പക്ഷത്ത് നിന്ന് പങ്കെടുക്കേണ്ടവരും ആരൊക്കെയായിരിക്കണം, അവരുടെ അഡ്രസ് അടക്കം എഴുതി അവരുടെ ഒപ്പിട്ട് പരസ്പരം വാദപ്രതിവാദത്തിന് മുമ്പ് കൈമാറണം. ഐഡന്റിറ്റി കാർഡുകൾ കൈമാറും. ആ ഐഡന്റിറ്റി കാർഡുകൾ ഉള്ളവർക്ക് മാത്രമേ ഹാളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ അവിടുത്തെ SYS കാര് ഈ വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നവർ എന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എഴുതി തന്ന ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ ഈ ചിയ്യൂരിന്റെ പേരില്ല. ആ ലിസ്റ്റാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ആ ലിസ്റ്റ് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം. അന്ന് സുന്നികളുടെ ഭാഗത്ത് നിന്ന് കേൾവിക്കാരായി വരേണ്ട ആളുകൾ അത് ഞങ്ങൾക്ക് എഴുതി തരണം, വരുന്ന ആളുകളെ എഴുതി തരണം. അതുപോലെ തന്നെ മുജാഹിദ് പക്ഷത്ത് നിന്ന് വരുന്നവർ അവരാരാണ് എന്ന് അങ്ങോട്ടും എഴുതി കൊടുക്കും. പരസ്പരം എഴുതി ഒപ്പിട്ട് കൈമാറിയിട്ടാണ് വാദപ്രതിവാദം പരസ്പര സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നടത്തുന്നത്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് കൈമാറിയ ലിസ്റ്റിൽ ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ചിയ്യൂരിന്റെ പേരില്ല. അതുകൊണ്ട് മാത്രം സംവാദം കലങ്ങണമെന്നുണ്ടോ? ഇല്ല. കള്ള അഡ്രസ്സിൽ, കള്ള ഐഡിയിൽ അകത്ത് കയറി ഒരു മൂലക്ക് ആ സാധു വാദപ്രതിവാദം കേൾക്കാനുള്ള പൂതിയോടെ കേൾക്കണമെന്ന് വലിയ ആഗ്രഹം. അതുകൊണ്ട് ഐഡി ഇല്ലെങ്കിലും അയാൾ ആ താല്പര്യം കൊണ്ട് അയാൾ എങ്ങനെയെങ്കിലും സ്വാധീനിച്ചകത്ത് കയറി അടങ്ങിയിരുന്ന് കേട്ടതാണെന്ന് വിശ്വസിക്കാൻ തരണ്ടോ? ഇല്ല. കാര്യം ഈ സദസ്സിൽ നിന്ന് ബഹളം ഉണ്ടാകുമ്പോൾ സാധാരണ SSF കാരൊക്കെ ഇപ്പൊ മുജാഹിദുകളെ തോപ്പിക്കൊന്ന് വിചാരിച്ച് വന്നിരിക്കുന്ന നിഷ്കളങ്കരായ SSF കാരുണ്ട്. അവർക്ക് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം വൈകുന്നേരം വരെ മൗലവിമാര് വെള്ളം കുടിക്കുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ആ സാധുക്കള് ഇരിക്കുന്നത്. അപ്പോ ഈ ആളുകള് SSF അല്ലെങ്കിൽ അവിടുത്തെ സുന്നിപക്ഷം എന്ന് പറയുന്നവരുടെ വാളണ്ടിയർമാർ തന്നെ അടക്കിയിരുത്തുന്നുണ്ട്. അപ്പൊ ഈ ചിയ്യൂരിനെ ഇങ്ങനെ പിടിച്ചിരുത്തും. എന്നിട്ട് ഇങ്ങോട്ട് മാറുമ്പോ ചിയ്യൂര് പിന്നെ എണീക്കും. അപ്പൊ പിന്നെ അവിടെ ഇരിക്കും, പറഞ്ഞ് ഇരുത്തും. അപ്പൊ ചിയ്യൂര് പിന്നെ എണീക്കും. ചിയ്യൂരിരിക്കൂല. അതാണ് നിങ്ങൾ കാണുന്നത്. ബഹളം നടക്കുന്നതിനിടയില് ചിയ്യൂര് മാത്രം ഇരിക്കണ പ്രശ്നമില്ല.
കള്ള ഐ ഡിയിൽ അകത്ത് കയറിയ ആള് അയാൾ മാത്രം ഇരിക്കുന്നില്ല, അയാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകന്നെ ഇരിക്കാൻ വാളണ്ടിയർമാർ ഇരുത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചിയ്യൂർ ഇങ്ങനെ എണീറ്റുകൊണ്ടിരിക്കും, സ്പ്രിംഗ് ഇങ്ങനെ അമർത്തി വെക്കൂലേ, എന്നിട്ട് കൈയെടുത്താൽ സ്പ്രിംഗ് ഇങ്ങനെ ചാടിപ്പോരും. ഇതുപോലെ ചിയ്യൂരിനെ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ അവിടെ ഇരിക്കും, ചി കഴിഞ്ഞ് വിട്ടാൽ ചിയ്യൂർ ചാടിയിടിക്കും. ഈ രൂപത്തിൽ അദ്ദേഹം ബോധപൂർവം ബഹളം ഉണ്ടാക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അവിടെ അവരുടെ വാളണ്ടിയർമാർ പറഞ്ഞിട്ട് പോലും ചിയ്യൂർ അനുസരിക്കുന്നില്ല. കാരണം എന്താ? ഇതിനി നടക്കാൻ പാടില്ല, ഈ പോക്ക് പോയാൽ അവിടെ മുഖം കോടി പിന്നെ ശരിയായി, ഇനി ഇത് കോടിയാൽ ഇത് ശരിയാവൂല, ആ കോലത്തിലാകും എന്ന് മനസ്സിലാക്കി ഈ രൂപത്തിൽ കള്ള ഇടിയിൽ അകത്ത് കയറിയ ചിയ്യൂർ ബഹളം തുടരുകയാണ്. ശരി, ചിയ്യൂർ അവിടെ വന്ന വിവരം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല പോലും, ഈ ഞങ്ങളെയും ചിയ്യൂർ കബളിപ്പിച്ചിട്ടാണ് അകത്ത് കയറിയത് എന്നിനി പറയാൻ പറ്റുമോ? ഹേയ്, അങ്ങനെയുണ്ട് വാദം. കാരണം ഞങ്ങൾ വളരെ കർക്കശമായ നിയമങ്ങളൊക്കെ വെച്ചിരുന്നു, ഞങ്ങൾ ആരും അറിയാതെ ചിയ്യൂർ അവിടെ എത്തി. ആള് അതിവിദഗ്ധനാണ്, ഒളിച്ചു കിടക്കാൻ നല്ല നല്ല വൈദഗ്ധ്യമുള്ള ആളാണ്. ഏ മൂപ്പരാകത്ത് അങ്ങനെ അറിയാതെ, ഞങ്ങൾ പോലും അറിയാതെ കടന്നു വന്നതാണ് എന്ന് നാളെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം കള്ള ഐഡിയിൽ അകത്ത് കയറി ബഹളം ഉണ്ടാക്കി, അതുപോലെ തന്നെ തല്ലുണ്ടാക്കി പ്രശ്നമാക്കി, ബഹളം പിന്നെ ഉച്ചയിട്ട് സംവാദം നിർത്തിച്ചു. സംവാദം നിർത്തിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ചിയ്യൂർ എവിടെയാണെന്നറിയോ? സ്റ്റേജില്. സ്റ്റേജിൽ എന്തെടുക്ക നിങ്ങൾ കണ്ടോളൂ, ആരോടൊപ്പമാണ് ചിയ്യൂർ? എന്താ ചിയ്യൂർ ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ. കണ്ടോ? നമ്മുടെ അലവിശക്കാവ്യ കൂടിയിരിക്കുന്നു, ഒപ്പര തലയക്കെട്ടൊക്കെ അഴിച്ചു വെച്ച്, ഏയ് ആശ്വാസായി, ഏയ് തലയക്കെട്ടൊക്കെ അഴിച്ചു വെച്ച് ചിയ്യൂര് കൂടിരുന്ന് അലവിശക്കാവ്യയോടൊപ്പം ഇരുന്നിട്ട് ഭക്ഷണം അടിക്കണം ഇവിടെ ഇരുന്നിട്ട് ആ സ്റ്റേജിൽ, ഏത് സ്റ്റേജിൽ? വാദപ്രതിവാദത്തിന്റെ സ്റ്റേജിൽ കയറി ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അടുത്തൊന്ന് സ്ലോ മോഷനുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ കൃത്യമായ ആ രംഗമൊക്കെ ഉണ്ടാകണമല്ലോ, കൃത്യമായ അസലും ഫസലും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഏത് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, ഞാനൊന്നും പറയണില്ല, നമുക്ക് കാണാലോ. അപ്പൊ ഏതായിരുന്നാലും സദസ്സിൽ സ്റ്റേജിൽ കയറി കള്ള ഐഡിയിൽ വന്ന ആ ചിയ്യൂരിനെ മുസ്ലിയാക്കന്മാർ വാദപ്രതിവാദം കലക്കിയതിന്റെ പേരിൽ സൽക്കരിക്കുകയാണ്. ഭക്ഷണം കൊടുത്തു സൽക്കരിച്ചു, എന്നിട്ട് പുറത്തേക്കിറങ്ങി ഇവിടെ വന്നിട്ടും ഒരു മുസ്ലിയാരി ക്ലിപ്പിട്ട് കാണിക്കുകയാണ്. വാദപ്രതിവാദം ഇടമുട്ടും വാദപ്രതിവാദം. ആ വാദപ്രതിവാദത്തിൽ മുജാഹിദുകളെ ഞങ്ങൾ മലർത്തി അടിച്ചു എന്ന് ഈ കുറ്റിച്ചിറയിൽ വന്നൊരു മുസ്ലിയാര് ഏതോ ഒരു സാധു അയാൾ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞങ്ങളൊക്കെ ഈ ഭൂമി ലോകത്ത് തന്നെ ഇവിടൊക്കെ തന്നെ ഉള്ളവരാണ്, ജനം ഇത് കാണുന്നുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിലുമുണ്ട് സി ഡി. ഈ വിവരമൊക്കെ നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെയോ അത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം എടുത്തു പറയാനുള്ള മറ്റൊരു വാദപ്രതിവാദം. ആ വാദപ്രതിവാദം പിന്നീട് ഉണ്ടാകുമ്പോൾ പിന്നെ കാണുന്നില്ല, മണ്ണാർക്കാടോടുകൂടി സുലൈമാൻ ഔട്ട്. പേരോടിനോടൊപ്പം അലവി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പേരോടും ഉണ്ടായിരുന്നു, എന്നാൽ ഇടമുട്ടം സംവാദത്തോടെ പേരോടും അലവിയും ഔട്ട്. പിന്നെ വാദപ്രതിവാദം നടക്കുന്നില്ല, പിന്നെ കുറച്ച് കുട്ടികളെ, ഈ ഞാനൊരു കുട്ടികളെ അങ്ങനെ വിടുക, എന്നിട്ട് തൊള്ളേ തോന്നി മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറയാം, തൊള്ളേ തോന്നിയ മുഴുവൻ ഇങ്ങനെ വിളിച്ചു പറയാ, എന്നിട്ട് ഞങ്ങൾ ജയിച്ചു. ഞങ്ങൾ പിന്നെ സ്വീകരണ തുറന്ന ജീപ്പിൽ ഇങ്ങനെ വിജയിക്കുന്നവരോട്, നമുക്ക് വിജയാഘോഷം നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തോറ്റു തരുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. അത് നിങ്ങൾ അടിസ്ഥാനപരമായി അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. വലിയ വാദപ്രതിവാദ വീരനായിരുന്നു മഹാനായ ഇമാം ഔസാലി റഹിമഹുല്ലാ. വലിയ വാദപ്രതിവാദം, വളരെ ചെറുപ്പം മുതൽ അദ്ദേഹം യുക്തിവാദികളുമായി വാദപ്രതിവാദം നടത്തിയത് കാണാം. യുക്തിവാദികളുമായി വാദപ്രതിവാദം, ആ യുക്തിവാദികളുമായി വാദപ്രതിവാദം നടത്തിയിരുന്ന് വിജയിച്ച് യുക്തിവാദികളെ മലർത്തിയടിച്ച് കടന്നു വന്ന ഇമാം ഔസാലി വാദപ്രതിവാദ രംഗത്തെ തിളങ്ങുന്ന ഒരു നക്ഷത്രമായിരുന്നു. അങ്ങനെ ഔസാലി ഇമാം വളർന്നു വലുതായി. ഇതാണ് 16 or 17 വയസ്സുള്ളപ്പോ അദ്ദേഹം വാദപ്രതിവാദം നടത്തിയതായി ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വളർന്നു വലുതായി, വലിയൊരു മുദരിസായി, ധാരാളം ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം ഈ ഇമാം ഔസാലി വാദപ്രതിവാദത്തിന് വേണ്ടി പോയി എന്നാണ്. അങ്ങനെ വാദപ്രതിവാദത്തിന് വേണ്ടി ചെന്നു, പക്ഷേ ഒരക്ഷരം പറയാൻ കഴിഞ്ഞില്ല. ഇമാം ഔസാലി തോറ്റുപോയി, കാഴ്ചക്കാരുടെ മുന്നിൽ തോറ്റുപോയി. തോറ്റു തൊപ്പിയിട്ടു എന്ന് പറയാം, തോറ്റു തൊപ്പിയിട്ട് മടങ്ങി വന്നു.
മടങ്ങി വന്ന് ശിഷ്യന്മാരോട്ടിങ്ങനെ ഒസാലിമാൻ ദർശിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചല്ല ഉസ്താദ് എന്ത് പറ്റി നിങ്ങൾക്ക്, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? എടാ മോനെ, അതെന്ന് വെച്ചാല് ഞാൻ തോറ്റുപോയി, അതാ സംഭവിച്ചു, വേറെ സംഭവിക്കാനാ? ആ നിങ്ങൾ തോക്കാൻ കാരണം ഓൻ തൊള്ളേ തോന്നിയത് പറയാ, ഓനോട് ഞാനെന്ന് മറുപടി പറയാനാ? ഏയ്, ഓൻ തൊള്ളേ തോന്നിയതാ പറയണത്. തൊള്ളേ തോന്നിയതിന് വല്ല മറുപടിയും പറയാൻ പറ്റുമോ? തിരിച്ചതുപോലെ തന്നെ തൊള്ളേ തോന്നി വിളിച്ചു പറയാൻ പറ്റുമോ? ഞാൻ ഒസാലി അല്ലടാ മോനെ എന്ന് മഹാനായ ഇമാം ഒസാലി തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ചില മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ. പേരോട് സഖാഫി മുതൽ, അതുപോലെ തന്നെ 200-ലധികം മുഖാമുഖങ്ങൾ നടത്തിയ അലവി സഖാഫിയെ പോലെ, അതുപോലെ സുലൈമാൻ സഖാഫിയെ പോലുള്ള ആളുകൾ ഔട്ടടിച്ചു പോയ സ്ഥാനത്തേക്ക് ചില ചെറിയ ചെറിയ മുസ്ലിയാക്കന്മാർ, പള്ളി തറസുകളിൽ ഓതിപ്പടിക്കുന്ന ചെറിയ മുസ്ലിയാക്കന്മാർ, ആ മുസ്ലിയാക്കന്മാരാണ് പിന്നെ കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് ഖുർആനിലെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുക, എന്നിട്ട് ആ ഞങ്ങൾ ജയിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ദസൂഖി തരീക്കത്ത് എന്ന് പറഞ്ഞൊരു തരീക്കത്തുണ്ട്, നമ്മുടെ കക്കാടിന്റെ തരീക്കത്ത്. ആ തരീക്കത്ത് പിഴച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാക്ഷാൽ പേരോട് മുസ്ലിയാര് ഇവിടെ പ്രസംഗം നടത്തിയത്. ഏതാണ്ട് കുറേ സീഡികൾ ഉണ്ട്, 8 സീഡിയോ 10 സീഡിയോ കക്കാടിന്റെ തലാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സീഡികൾ ഇറങ്ങിയിട്ടുണ്ട്. അബ്ദുൽ നാസർ മഅദനിക്കെതിരെ സീഡി ഇറക്കിയിട്ടുണ്ട്, ഈ ദസൂഖി തരീക്കത്തിൽ പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പേരോടും കൂട്ടരും വാദപ്രതിവാദം ഘടന പ്രസംഗം നടത്തിയ സീഡികൾ ധാരാളം കിട്ടും. ആ ദസൂഖി തരീക്കത്തിന്റെ ഷെയ്ഖ് കള്ള ഷെയ്ഖാണെന്ന് പറയുന്നു. ആ കള്ള ഷെയ്ഖ് ഖുർആനിൽ നിന്നൊരായത്തിന് കള്ളയർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റായിനാ വഖൂലു ദുർനാ. മുഹമ്മദ് നബിയോട് നമുക്ക് സഹായം ചോദിക്കാം, അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് വഖൂലു ദുർനാ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് സൂഖി തരീഖത്തിന്റെ കള്ള ഷെയ്ഖ എന്ന് പറയപ്പെടുത്തുന്ന ആ ഷെയ്ഖ് ദാടിയില്ലാത്ത ആ ഷെയ്ഖ് കള്ളനാട് എന്ന് പറയപ്പെടുന്ന ഷെയ്ഖ് എന്ന് പറഞ്ഞ പേരോടിന്റെ വാചകത്തിൽ എഞ്ചിനീയർ ആയ ഷെയ്ഖ്, ആ ഷെയ്ഖാണ് ആദ്യമായി ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചതെങ്കിൽ ഈ ആയത്ത് ഈ കള്ള ഷെയ്ഖ് എന്ന് കേട്ട് അത് ചില ആളുകൾ കേരളത്തിൽ വന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് മുസ്ലിയാക്കന്മാർ അതുമായിട്ടാണ് നേരെ കോട്ടകൾ സംവാദത്തിന് വരുന്നത്. അവിടെ വെച്ച് പറയുന്ന ഭാഗം ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കാൻ നിങ്ങളൊന്ന് കേട്ടോളൂ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഖൂലു, നിങ്ങൾ പറഞ്ഞോളണം. ആരോട്? ലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ പറഞ്ഞോളണം. ഇവിടെ മൗലവിയുടെ പ്രസംഗമല്ല കേൾക്കേണ്ടത്, അവരുടെ പുസ്തകമല്ല നിങ്ങൾ വായിക്കേണ്ടത്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാകുന്ന ഖുർആൻ പറയുന്നതാണ്, ഖൂലു, നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. ഉന്നുർനാ, ഓ നബിയെ, ഞങ്ങളെയൊന്ന് സഹായിക്കണം. കണ്ടോ, ഉന്നുർനാ, ഞങ്ങളെയൊന്ന് സഹായിക്കണം. മാന്യ സഹോദരങ്ങളെ, ആരാണ് ഉന്നുർനാക്ക് അങ്ങനെ അർത്ഥം പറയുന്നത്? ഞങ്ങളെ സഹായിക്കണം. ഉന്നുർന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കാന്നാ? നെല്ലറാന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാ? എന്തുറു എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന, ഉന്തുർ എന്ന് പറഞ്ഞാൽ സഹായിക്കുന്ന, ഉന്തുർന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുന്ന, അതിനർത്ഥോ? അപ്പോ ഈ രൂപത്തിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒസാലി മാമിന്റെ മുന്നിൽ വന്ന പോലെ തൊള്ളേ തോന്നി വിളിച്ചു പറയുക. എന്താണ് യഥാർത്ഥത്തിൽ? നിങ്ങൾക്ക് മലയാളത്തിൽ പരിഭാഷകൾ ഉണ്ടല്ലോ, ഒരൊറ്റ പരിഭാഷ. ലോകത്ത് കഴിഞ്ഞു പോയി ഏതെങ്കിലും ഒരു തഫ്സീർ ഇവരുദ്ദേശിച്ച ആശയത്തിന് വേണ്ടിയിട്ട് ഈ ആയത്തിനെ വായിച്ചിട്ടുണ്ടോ മാന്യ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ ആയത്തുകളെ പച്ചയായി ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിലെ ആയത്തിലുള്ളത്. അതേ വിശ്വാസികളായ ആളുകളോടല്ല പറയുന്നു, ലാ തഖൂലു റായിനാ, റായിനാ എന്ന് നിങ്ങൾ പറയരുത്, വഖൂലു ദുർനാ, ഉന്നുർനാ എന്ന് നിങ്ങൾ പറഞ്ഞോ, വസ്മഉ, പ്രവാചകൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഇതാണ് ഈ ആയത്തിലുള്ളത്. എന്താ ഇത് പറയാനുള്ള കാരണം? യഹൂദികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പലവിധ കോപ്രായങ്ങളും അവർ കാണിക്കുകയാണ്. അതിന്റെ ഭാഗമായി റായിനാ, റായിനാ എന്നവരിങ്ങനെ പറയും. കാരണം ഈ റായിനാ എന്ന് പറഞ്ഞ വിഡ്ഢി എന്നൊരു അർത്ഥമുണ്ട്, വിഡ്ഢി. എന്നാലോ, ഞങ്ങളെ ഒന്ന് നോക്ക്, ഞങ്ങളെ ഒന്ന് പരിഗണിക്ക് എന്നൊരർത്ഥവുമുണ്ട്. ദ്വയാർത്ഥ പ്രയോഗമാണ് റായിന എന്നത്. ആ റായിന എന്നത് ദ്വയാർത്ഥ പ്രയോഗമാണ്. അപ്പോ ജൂതം വന്നിട്ട് റായിന, 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 മുഹമ്മദ് നബിയുടെ മുന്നിൽ നോക്കി, മുഖത്ത് നോക്കിയിട്ട് വിഡ്ഢി വിഡ്ഢി എന്ന് വിളിക്കാൻ കിട്ടുന്ന ചാൻസാ. റായിന, റായിന നിങ്ങൾ വിളിക്കും.
ചിന്തിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. എന്നിട്ട് ഇത് അവർ തുടർന്നപ്പോ ചില വിശ്വാസികളും ഇത് കേട്ടിട്ട് അറിയാതെ റായിന എന്ന് പറഞ്ഞാല് ഞങ്ങളെ പരിഗണിക്കണം നല്ല അർത്ഥമല്ലോ, ആ അർത്ഥത്തിൽ വിശ്വാസികളും വന്നിട്ട് നബിയോട് റായിന റായിന എന്ന് പറയാൻ തുടങ്ങി. അവർ ഇവരെല്ലാരും പറഞ്ഞു കൊടുത്ത് എല്ലാരും പറയണാണല്ലോ. അപ്പൊ പരിഗണിക്കുന്ന അർത്ഥമുണ്ട്, അവര് വിഡ്ഢി എന്ന അർത്ഥം ഉദ്ദേശിക്കുന്നില്ല, ദുയാർത്ഥമുണ്ട്. പക്ഷെ ജൂതന്മാര് വിഡ്ഢി എന്ന അർത്ഥം, മൂഢൻ എന്ന അർത്ഥം ഉദ്ദേശിച്ചത് പറയാൻ തുടങ്ങി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ജൂതന്റെ കുതന്ത്രം കാണുകയാണ്. അത് കണ്ട് അള്ളാഹു വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ റായിന എന്ന് നിങ്ങൾ പറയണ്ട, ലാ തഖൂലു റായിന, റായിന എന്ന ദ്വയാർത്ഥമുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. വഖൂലു ഉൻളുർന, ദ്വയാർത്ഥമില്ലാത്ത ഉൻളുർന എന്ന വാക്ക്. നബി ഞങ്ങൾ ഒന്ന് നോക്ക്, ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതാ, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് പരിഗണിക്ക് എന്നർത്ഥം വരുന്ന ഉൻളുർന എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്ക്. വസ്മഉ നബി എന്നിട്ട് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിരുന്നോളൂ. കണ്ടോ, ഈ ആയത്തിനെ ഈ ആശയത്തെ ദുർവ്യാഖ്യാനിച്ചിട്ട് വിശ്വാസികളോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, അള്ളാഹു ഖുർആനിൽ പറയുന്നത്, നബിയെ വിളിച്ചിട്ട് എന്ന് പറയണമെന്നാണ്. എന്നിട്ട് എന്തേ ഇതുവരെയും ഉന്നുർന ഉന്നുർന എന്ന് പറയാത്തത്? നിങ്ങൾ നമ്മുടെ നാട്ടിലിങ്ങനെ ആളുകള് നമ്മുടെ ഉപ്പാപ്പയൊക്കെ അങ്ങനെ ഉന്നുർന ഉന്നുർന ഇങ്ങനെ നടന്നത് ആണോ? അല്ല, ഉന്നുർന ഉന്നുർന എന്ന് പറഞ്ഞടക്കുകയല്ല അവർ ചെയ്തത്. നേരെ മറിച്ച് സഹാബികൾ മുഴുവൻ ഇങ്ങോട്ട് കാന്തപുരം ഗ്രൂപ്പ് ഉണ്ടാകുന്നത് വരെ ലോകത്ത് മുസ്ലിങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരു വാദമില്ല, ഇങ്ങനെ ഒരു വിശ്വാസമില്ല. ഈ ആയത്തിനെ ഇങ്ങനെ അവർ വാദിച്ചിട്ടില്ല, വ്യാഖ്യാനിച്ചിട്ടില്ല. നേരെ മറിച്ച് ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പിന്നെ കോട്ടക്കൽ വാദപ്രതിവാദം നടന്നതെങ്കിൽ അവിടെ പിന്നെ കാണാൻ കഴിയണം എന്താ, ഇതുപോലെ തന്നെ ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അതിനുശേഷം പിന്നെ കാര്യമായ ആയത്ത് കേൾക്കുന്നില്ല, കാര്യമായ ആയത്ത് കേൾക്കുന്നില്ല. ഇനി അതല്ല, ഈ എന്ന ആയത്ത് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ്. ഞങ്ങൾക്ക് ഇന്ന തഫ്സീർ ഉദ്ധരിക്കാനുണ്ട്, ഇന്ന വ്യാഖ്യാനം വായിക്കാനുണ്ട് എന്ന് വാദമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും കുറ്റിച്ചെറിയിൽ ചാൻസ് ഉണ്ടല്ലോ, വരൂ, ഇന്ന തഫ്സീറിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് പറയുന്നു നബിയോട് പ്രാർത്ഥിക്കാമെന്ന്. അതുപോലെ തന്നെ ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഈ ആയത്തിനെ ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു, ഉന്നുർന എന്ന് പറഞ്ഞാൽ നബിയോട് സഹായം ചോദിക്കാം മരിക്കുന്നത് വരെ, മരണാനന്തര ലോകത്ത് ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആളുകൾക്കും എന്തിന് തെളിവാണ് എന്ന് ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു തഫ്സീർ ഉണ്ടെങ്കിൽ ഇനിയും ഉദ്ധരിക്കൂ. ഇല്ല, ഒരിക്കലും സാധിക്കുകയില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാദപ്രതിവാദം നടക്കുന്നത്. അവിടെ നോക്കുമ്പോ ആയത്തില്ല, പിന്നെ പിന്നുള്ളത് ഒരു ഹദീസാണ്. ആ ഹദീസ് പൂർണ്ണമായി ഉണ്ടോ? അതുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങേ തലയും മുറിച്ച് കളയ, എന്നിട്ട് ആ വാലുമേ തൂങ്ങുക എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്നത് എങ്ങനെ? മലയാളത്തിലാണ്, മലയാളത്തിലാണ് തുടക്കം, മലയാളം പറഞ്ഞുകൊണ്ടാണ് തുടക്കം. പിന്നെ അത് അറബിയിലേക്ക് ചേക്കേറുകയാണ്, പിന്നെ അതിന്റെ സനദ് വായിച്ചു തുടങ്ങുകയാണ്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ആസൂത്രിതമായി ഒരു ഹദീസിനെ പരസ്യമായി ദുർവ്യാഖ്യാനിക്കുന്നതാണ് കുന്നത്തേരിയിൽ കണ്ടത്. വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം, വളരെ വിശദമായ അതിൻ്റെ വിശദീകരണങ്ങൾ ഇറക്കിയിട്ടുണ്ട്, പലവരും സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നടത്തിയ വാദപ്രതിവാദം അതിലും ഞങ്ങൾ വിജയിച്ചു എന്നാണ് ഇവിടെ വന്ന് രണ്ട് ദിവസത്തോളം നീണ്ടു നിന്ന പ്രസംഗത്തിലൂടെ ഒരു മുസ്ലിംകാര് പരിശ്രമിച്ച് ശ്രമിക്കുകയാണ് അത് വിജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവിടെ വെച്ച് അയാൾ ഈ ഹദീസിനെ വായിച്ച് അർത്ഥം പറയുന്നത്. കുന്നത്തേരി സംവാദത്തിൽ നിന്ന് തന്നെ അത് കേട്ടുള്ളൂ. ഇവിടെ രസമുണ്ട്, എന്ന് വെച്ചാൽ അവിടെ പ്രധാനമായും അഞ്ച് പേരാണ് വാദപ്രതിവാദത്തിൽ പങ്കെടുക്കുന്നത്, മുജാഹിദ് പക്ഷത്തു നിന്നും സുന്നിപക്ഷത്തു നിന്നും. അതിൽ രണ്ടുപേരാണ് അവിടെ സുന്നിപക്ഷത്തു നിന്ന് കാര്യമായി സംസാരിച്ചത്. അതിലൊരാളാണ് ഒരു രണ്ടത്താണിക്കാരനായ ഒരു മുസ്ലിയാര്, വേറൊരാളാണ് ഒതുക്കുങ്ങൽക്കാരനായ ഒരു മുസ്ലിയാര്. അങ്ങനെ ഇവര് പിന്നെ പ്രസംഗിച്ചാല് രണ്ടത്താണിക്കാരൻ സക്കാഫി പ്രസംഗിക്കുമ്പോ പിന്നെ മൂപ്പറ ക്ലിപ്പ് മുഴുവൻ അതാ ഞാൻ കുന്നത്തേരി സംവാദത്തിലെ വിഷയാവതരണത്തിൽ പറഞ്ഞ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതിന് മൂപ്പറ ക്ലിപ്പ് ഇങ്ങനെ കേൾക്കുക, അതുകൊണ്ട് പിന്നെ അടുത്ത ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതുകൊണ്ട് മൂപ്പറ ക്ലിപ്പ് ബാക്കിയിടുക. രണ്ടത്താണിക്കാരൻ അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞാല് പിന്നെ മറ്റേ ഇവിടുത്താണല്ലോ എവിടെ ആ ഒതുക്കുങ്ങല് ആ ഒതുക്കുങ്ങക്കാരൻ പ്രസംഗിക്കുമ്പോ മൂപ്പര എന്താ ചെയ്യുക എന്ന് വെച്ചാൽ മൂപ്പര് മറുപടി പറഞ്ഞു, ഞാനെങ്കിലും മറുപടി പറഞ്ഞ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ, അതിന് മൂപ്പറ ക്ലിപ്പ് പിന്നെ മൂപ്പരിടല്. അങ്ങനെ ഏതായിരുന്നാലും
രണ്ടുപേരും വാദപ്രതിവാദത്തിൽ നടത്തിയ പെർഫോമൻസ് ഇന്നതാണ് 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 അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇടലി. ഏതായിരുന്നാലും അവര് തന്നെ ഇടുന്ന സീഡികളിൽ പിന്നെ പ്രസംഗങ്ങളിൽ അടക്കം കാണാൻ കഴിയും. എന്താണെന്നറിയോ, കുന്നത്തെ ഈ വാദപ്രതിവാദത്തിൽ ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഅജബ്തുഹു അല്ലെങ്കിൽ ലഉജീബന്നഹു എന്ന ആ വാചകം, അതാണല്ലോ പ്രധാന പോയിന്റ്. ആ വാചകത്തിന് കുന്നത്തേരി സംവാദത്തിൽ വെച്ചുകൊണ്ട് പറയുന്ന അർത്ഥം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ വഫാത്തിനു ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, സുദീർഘമായ ഒരു ഹദീസാണ്. എന്താ ഹദീസിലുള്ളത്? ഈസബിനു മറിയം അഥവാ മറിയമിന്റെ പുത്രൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും. എന്നിട്ട് അദ്ദേഹം ഇവിടെ നീതി നടപ്പാക്കും, കുരിശുകൾ തകർക്കും, പന്നിയെ കൊല്ലും, പക നീക്കിക്കളയും, അങ്ങനെ ഒരുപാട് സംഗതികൾ നൽകുമെന്ന് പറയുന്ന സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാനം വന്ന വാചകം ലയിൻ കാമാലാ കബിരി. അങ്ങനെ ഈസാ അലൈഹി സ്വലാമിന്റെ കബറിന്റെ അടുക്കൽ വന്നിട്ട് ഫഖാല, അദ്ദേഹം വിളിക്കുകയാണ് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഈസാ നബിക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ ഈസാ നബി എന്നതില്ല, വിളിക്കുന്ന ആളാരെ അതില്ല. നേരെ മറിച്ച് എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിന്റെ മുമ്പ് പറഞ്ഞതില്ല, എല്ലാം ഒഴിവാക്കി അവസാനം മുറിക്കുന്നു. ഒരു കഷ്ടം മാന്യ സഹോദരങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യനെ യോജിച്ച പണിയാണോ അത്? യോജിക്കുന്ന പണിയാണോ ഇത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു കാര്യം ഉദ്ദേശിച്ചോ ആ ഉദ്ദേശിച്ച വാചകത്തിൽ നിന്ന്, അർത്ഥത്തിൽ നിന്ന്, ആശയത്തിൽ നിന്ന് അതിനെ തെറ്റിച്ചു കൊണ്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഹി, യഹൂദികളായ ആളുകൾ ചെയ്തതുപോലെ വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചു കളയുക, വാക്കുകളെ അതിന്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുപയോഗിക്കുക. അങ്ങനെ എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ഹദീസ് ഉള്ള പോലെ മൂപ്പർ ഇങ്ങനെ വായിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പർ അർത്ഥം പറയാണ്. അതേ വാചകത്തിന്റെ അർത്ഥം നിങ്ങൾ കേട്ടോളൂ. മുസ്ലിയാർ പറയട്ടെ, മൗലവിമാരെ എന്റെ കബറെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ, എന്നെ വഫാത്തിന് ശേഷം വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കണ്ടോ, അവനെന്നാരെ കുറിച്ചാ പറഞ്ഞത്? ആ സംവാദത്തിന്റെ അവസാനം വരെ ഈസാ നബി എന്ന് മിണ്ടിയിട്ടില്ല. ഈസാ നബിയെ കുറിച്ചാണ് ഹദീസ് എന്നത് മിണ്ടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആരാണ് അവൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പറയുന്നില്ല, മിണ്ടുന്നില്ല. ഇനി ഈസാ നബിയെ കുറിച്ചാണെങ്കിൽ അവൻ എന്നൊക്കെയാണോ ഈസാ നബി വിളിക്കുന്നത്? വലിയ ബഹുമാനമുള്ള ആളുകളാണല്ലോ. ഏയ്, അവൻ വരും. ആര്? ആ ഈസ ഉണ്ടല്ലോ, ഈസ വരും, അവൻ വരും എന്ന അർത്ഥത്തിലാണോ? കാരണം വെച്ചാൽ കാന്തപുരം മുസ്ലിയാരുടെ മകൻ നമ്മുടെ ഹക്കീം മോൻ ഒരു പ്രസംഗത്തില് റസൂലിനെ വിളിക്കണ്ടല്ലോ, നീ മരിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നീ മരിച്ചിട്ടില്ല. ആരോടാ പറയണത്? നബിയോടെ. നീ ഇന്ന് എന്താ പറയണത്? ബഹുമാനം കൊണ്ട് പറയും. ഇഷ്കോർ മുഹബത്ത്, സ്നേഹം കൂടിയപ്പോ പറഞ്ഞാണെന്നാ. ഇഷ്കോർ മുഹബത്ത്, സ്നേഹം കൂടിയപ്പോ പറഞ്ഞാണെന്നാ. അങ്ങനെ സ്നേഹം കൂടിയ നല്ല ഗോളുണ്ടാവും. ഏയ്, അപ്പോ നീ എന്ന് വിളിച്ച അതുപോലെ അവൻ ഉത്തരം നൽകുമെന്ന്. ആരാണ് അവൻ? പറഞ്ഞോ വാദപ്രതിവാദത്തിൽ. ഞാൻ ഇനാം പ്രഖ്യാപിച്ചിരുന്നു സെമത്തേരി, ആ സെമത്തേരിക്ക് മുന്നിൽ വന്ന് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ആ വാദപ്രതിവാദത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഹദീത്താണ് അത് എന്ന ഒരു വാചകം തെളിയിച്ചു തന്നാൽ 2.5 രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല 2.5 രൂപ ഇനാം. കാരണം വെച്ചാല് ഞാൻ അന്ന് തന്നെ പറഞ്ഞു, നമ്മുടെ ഈ കള്ളപ്പണമൊന്നുമില്ല. 1 കോടി ഇനാം എന്നൊക്കെ ഒരു പ്രഖ്യാപിച്ചു, 1 കോടി ഇനാം. കാരണം ഒരുപാട് കള്ള പൈസ ഉണ്ടാവും. ഏതായിരുന്നാലും നമ്മുടെ കയ്യിൽ അതില്ല. 2.5 രൂപ ഇനാം, 2.5 രൂപ ഇനാം പ്രഖ്യാപിച്ചു, ആരും വന്നിട്ടില്ല. ഇനി നിങ്ങൾ ആ സീഡ് നോക്കി, ഈസാ നബിയെ കുറിച്ചാണ് ഒരു വാചകം പോലും ആ സീഡിയിൽ കാണിച്ചു തരാൻ സാധിക്കുകയില്ല. അവൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ഇനി അർത്ഥം പറയുന്നത് കേട്ടോളൂ. അതേ വാചകത്തിന് തന്നെ അർത്ഥം. അർത്ഥം ഏത് വാചകത്തിന്?
ലൈൻ കാമാല കബരി എന്ന വാചകത്തിന് അതിന്റെ അർത്ഥം കേട്ടോളൂ. വഫാത്തേശം എന്നെ വിളിച്ചാൽ പോലും ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നും ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നും ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് മുഹമ്മദു റസൂലുള്ളാഹി. പൊളിഞ്ഞിലെ നിങ്ങളെ നിർവചനം മുഴുവൻ പൊളിഞ്ഞിലെ. ആ പൊളിഞ്ഞു 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 നിങ്ങളെ നീ തന്നെ പൊളിഞ്ഞു പോയി. അതിനർത്ഥം എന്താ? ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്ന് എന്ന് പറഞ്ഞാൽ ആർക്കാ ആർക്കാ വിളിക്കണ ആൾക്കാർക്ക് മുഴുവൻ അങ്ങനെ ഹദീസിലുള്ളത് ലഉജീബന്നഹു അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കും. അപ്പോ അവർക്ക് എന്ന കള്ളയർത്ഥം വാദപ്രതിവാദത്തിൽ പറയാ. മാന്യ സഹോദരങ്ങളെ, ഈ കളവ് നടത്തിയാൽ ആ കളവിനെ ജയിക്കാൻ മറുകളവ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂല. ആ കളവിന്റെ മുന്നിൽ മുജാഹിദികൾ തോറ്റുപോയി. ആ ദുർവ്യാഖ്യാനത്തിന്റെ മുന്നിൽ മുജാഹിദികൾ തോറ്റുപോയി. ആ ദുർവ്യാഖ്യാനത്തിന് മുന്നിൽ ലോക മുസ്ലിങ്ങൾ തോറ്റുപോയി. അതിലൊരിക്കലും നിങ്ങളെ ജയിക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് അതിന്റെ കണ്ടം മുറിച്ച് കള്ളയർത്ഥം പറഞ്ഞ് കളവ് പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ സംവാദം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അത് തന്നെ പറയാൻ കഴിയണ്ടേ? സംവാദത്തിന്റെ വിജയം അതാണല്ലോ. അല്ലാതെ കോട്ടപ്പുറത്ത് വെച്ച് പറഞ്ഞത് രണ്ടു നൂറ്റാണ്ട് അല്ലെങ്കിൽ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അതെ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ശിഷ്യന്മാർ തിരുത്താണ്, ഇതാണോ വിജയം? എന്നാൽ ഈ രൂപത്തിൽ കുന്നത്തേറി സംവാദം കഴിഞ്ഞപ്പോ ഇവര് തന്നെ തെറ്റിപ്പോയതാണ്. ഇവിടെ വന്ന് എന്താ മുസ്ലിയാര് പറഞ്ഞത്? ഇവിടെ വന്ന് മുസ്ലിയാര് പറയണത് അത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥം അല്ല മൗലവി, അർത്ഥം അല്ല മൗലവി, വിശദീകരണമാണ് മൗലവി, വിശദീകരണമാണ് മൗലവീനാ. ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാർ വിശദീകരണമാണ്. ഹേയ്, അവർക്ക് ഉത്തരം എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, വിശദീകരണമാണ്. മോനെ, ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാ മതി, അതൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. നേരെ മറിച്ച് അള്ളാഹു നിങ്ങളെ കൊണ്ട് തന്നെ പറയിച്ചു, ഞങ്ങളെ കൊണ്ട് അത് റെക്കോർഡ് ചെയ്യിച്ചു. കാര്യം എന്താ? നിങ്ങൾ തന്നെയും പരസ്യമായി പറയുന്നത് കേട്ടോളൂ. അവര് തന്നെ പറഞ്ഞു കേട്ടു, വാദപ്രതിവാദം കഴിഞ്ഞ് അവര് തന്നെ പറഞ്ഞ വാചക നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെ ഈ ഹദീസിന്റെ അർത്ഥം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആ സംവാദത്തിൽ പറഞ്ഞ ഒരു സ്ഥലത്ത് നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു പിഴവില് വിളിച്ചുകൂടാ. അതുപോലെ ഈ എന്റെ അർത്ഥം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആ സംവാദത്തിൽ പറഞ്ഞ ഒരു സ്ഥലത്ത് നിങ്ങൾ വിളിച്ചാലും അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞു അത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പിഴവില് വിളിച്ചു. ഇവിടെ വന്ന് പറഞ്ഞത് വിശദീകരണമാണ്, വിശദീകരണമാണ്, അർത്ഥമല്ല വിശദീകരണമാണ്. എന്നാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്താണ്, പിഴച്ചു പറഞ്ഞതാണ്. മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത് പിഴച്ചു പറഞ്ഞതാണ്. അത് പിഴച്ചത് തന്നെയാണ്, അത് പിഴച്ച വാദമാണ്. ആ ഹദീസിൽ അങ്ങനെ ഒരു അർത്ഥമില്ല എന്ന് അള്ളാഹു നിങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. പിന്നെ അടുത്ത മുസ്ലിയാരുടെ കുംഭസാരം കേട്ടോളൂ. വാചകങ്ങൾ പറഞ്ഞു, എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന് വിശദീകരിച്ചപ്പോ നിങ്ങൾ എന്നെ വിളിച്ചാൽ എന്നൊരു നിങ്ങൾ എന്ന അർത്ഥം പറഞ്ഞപ്പോ അതിനിപ്പോ വലിയ വെല്ലുവിളി വന്നിരിക്കുകയാണ്. കണ്ടോ, കണ്ടോ? അപ്പൊ 5000 രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പ്രഖ്യാപിച്ചത്. എന്നിട്ട് എന്താ വന്ന് വാങ്ങാത്തത്? 5000 രൂപ കൊടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഇനാം പ്രഖ്യാപിച്ചത് എങ്കിൽ എന്തേ വന്ന് വാങ്ങാത്തത്? അത് പിഴച്ചു പറഞ്ഞതാണ്. ആ വാചകം പിഴച്ചു പറഞ്ഞതാണ് എന്ന്, നിങ്ങൾ എന്നെ വിളിച്ചാൽ എന്ന വാചകം പിഴച്ചു പറഞ്ഞതാണ് എന്ന് മുസ്ലിയാർ തന്നെ പറയുന്നു. പിന്നെയും വീണ്ടും പറയുന്നത് കേട്ടോളൂ അദ്ദേഹം കുംഭസാരം. ഇപ്പൊ ഇസ്ലാമിലെ 5000 രൂപ ഇനാം, ആ ഉപ്പർക്ക് എന്നെ മനസ്സിലായിട്ട് ചിലപ്പോ കൊടുക്കേണ്ടി വരും. 5000 രൂപ ഇനാം എന്താ? ഏതോ ഒരു കുട്ടി സെൻസിംഗില് സംവാദത്തെ കുറിച്ച് വിശകലനം ചെയ്ത് ലേഖനം എഴുതിയപ്പോ, സംവാദത്തിലല്ലേ, സംവാദത്തിന് ലേഖനം എഴുതിയപ്പോ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരെങ്കിലും വിളിച്ചാലും എഴുതിപ്പോയി. ആദ്യമെ പിടിച്ചു, ഓ ആരെങ്കിലും വിളിച്ചാലും ഹദീസ് എവിടെയാണ് അർത്ഥം?
വേറൊരു പിടിക്കാനില്ലെന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അവിടെ പിടിക്കാനുണ്ടെന്നാണല്ലോ എന്റെ അർത്ഥം. ഏയ്, അവിടെ പിടിക്കാനുണ്ടെന്നാണല്ലോ അർത്ഥം. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ഹദീസിന് അർത്ഥമില്ല. പിന്നെന്തിനാ അത് ഉദ്ധരിച്ചത്? ആരെങ്കിലും വിളിച്ചാൽ ഉത്തരം നൽകുമെന്ന് ആ ഹദീസിന് അർത്ഥമില്ല. നേരെ മറിച്ച് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഹദീസിനെ നിരൂപണം ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അതിന്റെ രണ്ട് ഇല്ലത്തുകൾ ചൂണ്ടിക്കാണിച്ച പണ്ഡിതന്മാരുണ്ട്. ആ ഇല്ലത്തുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ആ മാത്രമല്ല, ആ ഹദീസിന് മറ്റു നിലക്ക് അത് സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അങ്ങനെ സഹീഹാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഈസാ നബിക്ക് മാത്രം മുഖ്തസായ ഒരുപാട് അത്ഭുതങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില ആളുകൾ ആ ഹദീസിന്റെ ഇല്ലത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അത് അസ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി സമർപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് ഒന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യം. അത് മറ്റുള്ളവരിലേക്ക് ജമ ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവരിലേക്ക് ചേർക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് അതെ, ആ സമത്തേരിയുടെ മുന്നിൽ വന്നുകൊണ്ട് കുന്നത്തേരിയിൽ നിന്ന് സമത്തേരിയിലേക്ക് ചേക്കേറിയ അശ്വരിമാരുടെ പിന്നാലെ വന്ന് ആ സമത്തേരിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് മുജാഹിദികൾ മറുപടി പറഞ്ഞപ്പോ ഞാൻ തന്നെയും ചോദിച്ച ചോദ്യം ഇവിടെ വെച്ചുകൊണ്ട് ക്ലിപ്പിട്ടല്ലോ. പക്ഷേ മറുപടി എവിടെ? മറുപടി പറഞ്ഞില്ല. ക്ലിപ്പിട്ടത് കൊണ്ട് കാര്യമുണ്ടോ? ആ ചോദ്യത്തിനൊരു ചോദ്യം, ഈസാ നബിക്ക് ഉപ്പയില്ല, ഈസാ നബിക്ക് വാപ്പയില്ല. ഓ മുസ്ലിയാരെ, നിങ്ങൾക്കോ? ഒരു മുസ്ലിയാര് പറയും ഈസാ നബിക്ക് വാപ്പയില്ല, ഞാനും അങ്ങനെ തന്നെയാണ്. ഏയ്, ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഈസാ നബി വാപ്പയില്ലാതെ ജനിച്ച ആളാണ്. അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ്. അതുപോലെ ഒരു മുസ്ലിയാര് വാദിച്ചാലോ, ഇല്ലാത് ഈസാ നബിയുടെ പ്രത്യേകതയാണ് മോനെ, ആദം നബിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയാം. അത് മുസ്ലിയാർക്ക് വാദിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, ഈസാ നബി തൊട്ടിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിയാര് വന്ന് പറയാണ്, ഇന്നലെ പ്രസവിച്ച എന്റെ കുട്ടി തൊട്ടി കടന്നു വാ എന്ന് പറയുന്നു. ആ ഇതെന്തായി പറയണം മുസ്ലിയാരെ? എന്തായത്? അത് ഉറപ്പായും പറയാണ്. എന്ത്? ഈസാ നബി തൊട്ടിൽ കിടന്ന് സംസാരിച്ചിട്ടില്ലേ? മൂപ്പറ തൊട്ടി കുട്ടി തൊട്ടി കിടന്ന് ബാബൂ എന്നൊക്കെ പറഞ്ഞാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. സ്ഫുടമായ ഭാഷയില്, വ്യക്തമായ ഭാഷയില്, ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തില് ആ സംസാരം ഈസാ നബി നടത്തിയിട്ടുണ്ട് തൊട്ടിൽ വെച്ച്. അത് ഈസാ നബിയുടെ പ്രത്യേകതയാണ്. അത് മറ്റുള്ളവരിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ വെച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റു രണ്ട് കുട്ടികൾക്കല്ലാതെ ജുറൈജിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, അതുപോലെ തന്നെ വേറൊരു ഉമ്മയുടെ മടിയിലിരുന്ന് സംസാരിച്ച കുട്ടിക്കല്ലാതെ മറ്റുള്ള ആർക്കെങ്കിലും വെച്ചു കൊടുക്കാൻ കഴിയുമോ? ഈസാ നബിക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാത്രമല്ല, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് ജന്മനാ അന്ധനായ ഒരു മനുഷ്യൻ വന്നാൽ ഈസാ നബി ഇങ്ങനെ തടകിക്കൊടുത്താൽ ആ അന്ധന്റെ കണ്ണ് സുഖപ്പെടുമായിരുന്നുവെന്ന് ഖുർആൻ പറയുകയാണ്. മുസ്ലിയാനൊന്ന് കുത്തിയാലോ കണ്ണ് പൊട്ടി പോകും, ഉള്ളവൻ്റെ പോകും, ഉള്ളവന്റെ അടിച്ചു പോകും, ഇല്ലേ? ആ ഈസാ നബി അങ്ങനെ, ഞാനിന്ന് പിടിച്ചോ? അത് ഈസാ നബിക്ക് ഉള്ള പ്രത്യേകതയാണ്. മുസ്ലിയാർ അത് കണ്ട് കണ്ണി കുത്താൻ നടന്നാല് മാന്യ സഹോദരങ്ങളെ, കാഴ്ചയുള്ളവന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്നല്ലാതെ ഇല്ലാത്തവന്റെ കാഴ്ച കിട്ടൂല. അതുപോലെ വെള്ളപ്പാണ്ട് രോഗിയെ സുഖപ്പെടുത്തിയിരുന്നു, അത് ഈസാ നബിക്കുള്ള പ്രത്യേകതയാണ്. മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു ഇതിനില്ലാ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. ഇങ്ങനെ അദ്ദേഹം ധാരാളം അത്ഭുത പ്രവർത്തികൾ നടത്തിയിരുന്നു, അല്ലേ? മരിച്ച ഒരാൾ ഇങ്ങനെ ജീവിച്ചു വരിക, എണീപ്പിച്ചു വരിക, അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഈ ഹദീസുകൾ അത് നേർക്കുനേരെ സ്വഹീഹ് എന്ന നിലക്ക് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞത് എന്ന പണ്ഡിതന്മാരുടെ വീക്ഷണം പരിഗണിച്ചാൽ തന്നെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ സ്വഹാബിയും ഒരൊറ്റ താബിഉ നബിയോട് പ്രാർത്ഥിക്കാൻ തെളിവാണിത് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിയുമ്പോ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഊരി പിടിച്ച വാള് അത് ഉയർത്തി കാട്ടിക്കൊണ്ട് പറഞ്ഞു, മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഛേദിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആളാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹേ നബി വഫാത്തായാൽ എന്താ, എപ്പോഴും പോയി രാവിലെ എന്താ നബി വിശേഷം, സുഖാണോ എന്നൊക്കെ ചോദിക്കാൻ അവര് മനസ്സിലാക്കിയോ? ഇല്ല, ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയോ? ഇല്ല. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ല, മുഹമ്മദ് നബി വഫാത്തായിട്ടില്ല. വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറയുമ്പോ മുഹമ്മദ് പറയേ ഇല്ലടാ, ഞാൻ മരിച്ചിട്ടുണ്ട് കേട്ടോ.
ഞാൻ വഫാത്തായിട്ടുണ്ട്, നീ പറയുന്നത് പോലെയല്ല എന്ന് തിരുത്തിയോ? ഇല്ല, നേരെ മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. എന്നിട്ടാ പറയുന്നത്, അല്ലാഹു റസൂൽ വഫാത്തായി കേട്ടോ, കണ്ണു തിരുമ്മി അടച്ചിട്ട്. ശരി, റസൂലുള്ളാഹി എവിടെയാണ് കബറടക്കേണ്ടത് എന്ന കാര്യത്തിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. മിമ്പറിന്റെ സമീപത്താണെന്ന് പറഞ്ഞു, പുറത്താണെന്ന് പറഞ്ഞു, പല സ്ഥലങ്ങളിലും ബക്കിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ടായി. നബിയെന്തിനാ വെറുതെ ഇറങ്ങിക്കണ്, ഞാനിവിടെ കിടക്കല്ലേ, എന്നത് ആയിഷയുടെ വീട്ടിലങ്ങോട്ട് കബറടക്കിയാ മതി. ഓക്കെ, പറഞ്ഞോ റസൂലുള്ളാഹി പറഞ്ഞു, പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഉജീബന്നഹും, അവർക്ക് റസൂലുള്ളാഹി ഉത്തരം നൽകുമെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഉത്തരം നൽകിയോ? നൽകിയിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ ആകുന്ന സമയത്ത്, അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്താ ആകാനാകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയോട് അനുവാദം ചോദിക്കാൻ വിടുകയാണ്. നബിയുടെ കബറിന്റെ അടുക്കൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കബറിന്റെ അടുക്കൽ എന്നെ കൂടി കബറടക്കാൻ അനുവദിക്കുമോ? ആളെ വിടുകയാണ്. നബിയുടെയൊക്കെ ചോദിച്ചോ? ഇല്ല, ചോദിച്ചിട്ടില്ല. സഹാബികൾ ചോദിച്ചോ? ചോദിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ആരാ? റസൂലുള്ളാഹിയുടെ ഭാര്യയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബറടക്കിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിലാണ്, മുറിയിലാണ്. അതേ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് ഏറിയിട്ട് ജമൽ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ആർക്കെതിരെയാണ് യുദ്ധം എന്നറിയുമോ? ആരെ നേരിടാനാണ് പോകുന്നത് എന്നറിയുമോ? മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ആ സമൂഹത്തോട്. ഇല്ല, പോയില്ലേ മാന്യ സഹോദരങ്ങളെ, അല്ലാഹ് റസൂല് തൊട്ടടുത്ത മുറിയിൽ കിടക്കുമ്പോ, ഞാൻ പോയിക്കോട്ടെ നബിയേ, ഞാൻ പോയിക്കോട്ടെ നബിയേ, എന്റെ ഭാഗം ശരിയാണോ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ട് പോയതാണോ ആയിഷ റളിയല്ലാഹു അൻഹ? ഇല്ല. നബിയുടെ അടുക്കൽ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന അവസ്ഥയുണ്ടാകുമ്പോ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നബിയുടെ അനുവാദമില്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹ പോകുമോ? നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് ചോട്ടാ മുസ്ലിയാക്കന്മാർ കടന്നു വന്ന് ഇസ്ലാമിക ആദർശങ്ങളെ വക്രീകരിച്ചാൽ ഇസ്ലാം നശിക്കും, ഈ തൗഹീദ് നശിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഒരിക്കലും സാധിക്കുകയില്ല മാന്യ സഹോദരങ്ങളെ. ഇസ്ലാം, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മതം, റബ്ബിന്റെ മതമാണ്. ഒരു മുസ്ലിയാർക്ക് മിമിക്രി കാണിക്കാനുള്ള മതമല്ല ഇസ്ലാം. മിമിക്രി കാണിച്ചാൽ തകരുന്ന മതമല്ല ഇസ്ലാം. ഇനി നിങ്ങൾ നോക്ക്, ആ റസൂലുള്ളാഹിയുടെ സഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് കടന്നു വന്ന താബിഉകള്, അവരിൽ സുപ്രസിദ്ധരായ പല ആളുകളും ജീവിച്ചിരുന്നിട്ടുണ്ട്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഅ്തസിലുകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാൻ നബിയടുക്കൽ പോയി മസ്അല ചോദിച്ചോ? ഇല്ല. മദ്ഹബിന്റെ ഇമാമുമാർ കടന്നു വന്നു. ആ മദ്ഹബിന്റെ ഇമാമുമാരിൽ പ്രസിദ്ധനായ മാലിക് ഇമാം, ഇമാമുദാരിൽ ഹിജറ, റസൂലുള്ളാഹിയുടെ പള്ളിയിലെ മുദരിസായിരുന്ന മഹാനായ മാലിക് റഹിമഹുല്ലാ, അദ്ദേഹം ഏതെങ്കിലും ഒരു മസ്അല അദ്ദേഹത്തിന് അറിയാതായാൽ, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, പറ എന്താണ് ആ മസ്അല, എന്താണ് കുറിച്ച് പറയേണ്ടത്, ചോദിച്ചോ? എന്നിട്ട് മാലിക് ഇമാമിന് ഉത്തരം കിട്ടിയോ? ഇല്ല. ഷാഫി ഇമാമ് ചോദിച്ചോ? മാലിക് ഇമാമിന്റെ മുന്നിൽ നബിയുടെ പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ പോയിരുന്ന പഠിച്ച ആളാണ് ഷാഫി ഇമാമ്. ചോദിച്ചോ? ഉസ്താദുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ ഏതാ ഉസ്താദ് ശരി, അല്ലെങ്കിൽ പിന്നെ ഏതാണ് ശരി എന്ന് നബിയുടെ അടുക്കൽ, ഉസ്താദിന്റെ അടുക്കൽ, നബിയുടെ അടുക്കൽ പോയിട്ട് എന്റെ ഉസ്താദ് ഇങ്ങനെ പറയുന്നത് ഏതാണ് ഹദീസ്, ചോദിച്ചോ? ബുഖാരി ഇമാം, ബുഖാരി ഇമാം ലോകത്ത് ചുറ്റി സഞ്ചരിക്കാണ് ഹദീസ് സ്വീകരിക്കാൻ. എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത്? നബിയുടെ കമന്റ്, ഓ നബിയേ ഒരു ഹദീസ് ഇങ്ങ് പറ, അങ്ങനെ നേരെ എഴുതാ. ബുഖാരി ഇമാം കേട്ട ഹദീസ്, ആ ഒന്ന് കഴിഞ്ഞു, അടുത്തത് പറ, അപ്പൊ രണ്ടോ. അങ്ങനെയാണോ എഴുതിയത് ഇമാം ബുഖാരി? അങ്ങനെയാണോ ഹദീസ് ക്രോഡീകരിച്ചത്? എന്തിനാ ചുറ്റിക്കറങ്ങിയത് പറയണം മുസ്ലിയാക്കന്മാർ. എന്തിന് ഇമാം ബുഖാരി ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങി? യാ മുഹമ്മദ് പറ എന്ന് പറഞ്ഞിട്ട് ലൗജീബന്നഹു, അയാൾക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണോ മനസ്സിലാക്കിയത്? അല്ല. അപ്പോ പച്ച ദുർവ്യാഖ്യാനം, കരിഞ്ചന്ത ചെലവാക്കുകയാണ് ഈ മതത്തിന്റെ പേരിലെന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് കുന്നത്തേരി സംവാദത്തിൽ നടത്തിയ കൈക്രിയകൾ. ഇനി അത് കഴിഞ്ഞ് പിന്നെ മുസ്ലിയാക്കന്മാർ രംഗപ്രവേശനം ചെയ്തത് എവിടെന്നറിയോ? വല്ലപ്പുഴയിലാണ്. അവിടെ വാദപ്രതിവാദം പോലും മുജാഹിദികൾക്ക് നടത്തേണ്ടി വന്നില്ല. വാദപ്രതിവാദം നടത്തുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് ജയിച്ചു, കരാറിൽ തന്നെ മുജാഹിദികൾ ജയിച്ചു. അതാണ് വല്ലപ്പുഴ വാദപ്രതിവാദ കരാർ. അവിടെ വാദപ്രതിവാദം നടത്തേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ മുജാഹിദ് ജയിക്കുകയാണ് അല്ലേ? കാരണം എന്താ?
അവിടെയും ഈ പറഞ്ഞ പോലെ അലവി സഖാഫി, അതുപോലെ തന്നെ അല്ലാൻ റസൂലിന്റെ വായിൽ നിന്ന് നുണ വരുമെന്ന് പറഞ്ഞ ഒരു സഖാഫി ഉണ്ട്. അല്ലാൻ റസൂലിന്റെ വായിൽ നിന്ന് നുണ വരുമെന്ന് പറഞ്ഞ ഒരു സഖാഫി ലോകത്തൊരു ജൂതൻ പോലും പറഞ്ഞില്ല. ആ ജൂതനെയും കടത്തിവിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് നുണ വരുമെന്ന് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞ ലോകത്തൊരേ ഒരു സഖാഫി ഉള്ളൂ. ആ സഖാഫിയും ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു പിന്നെ ഈ രൂപത്തിൽ ഒന്ന് രണ്ട് സഖാഫിമാരും. അങ്ങനെ സഖാഫിമാരെല്ലാം കൂടി വന്നു. എന്താ ചർച്ചാ വിഷയം? മൗലൂദാണ്. ഏത് മൗലൂദ്? നബിക്കുള്ള മൗലൂദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ആർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ എന്ന് പാട്ടുപാടി പഠിപ്പിച്ചിരുന്ന അതേ മൗലൂദിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി. കാരണം എന്താ? ഇപ്പോ ഈ അടുത്ത കാലഘട്ടത്തിലായി മൗലൂദും റാത്തീവും ഒക്കെ എടുത്തു മാറ്റപ്പെട്ടു പോവുകയാണ്. അവിടെ രണ്ടാമതൊന്ന് പുനഃസ്ഥാപിക്കണം എന്നതാണ് മുസ്ലിയാക്കന്മാരുടെ ഇപ്പോഴത്തെ ആവശ്യം തന്നെ. കേട്ടോളൂ, അങ്ങനെ ഒന്ന് റാത്തീവ് ചെല്ലുന്ന പരിപാടി ഉണ്ടോ മോനെ? റാത്തീബ് ചെല്ലുന്ന പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിർത്തി, സുന്നികളെന്നെ നിർത്തി. കാരണം റാത്തീബൊക്കെ ഒന്നും ശരിയല്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലിനെ പേടിച്ചില്ലെന്ന് തൊടുന്ന പോലെ പറഞ്ഞ ഭഗവാൻ യാസീൻ ഓതിയാ മതി. ആൾക്കാർക്ക് അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ റാത്തീബ് ഒന്ന് ഓതണ്ട, യാസീൻ ഓതിയാ മതി. അല്ലേ, ഇപ്പൊ റാത്തീബുകൾ ശരിക്കും നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്രോ. കേരളത്തില് ഒട്ടുമിക്ക സ്ഥലത്ത് ചെല്ലുമ്പോഴും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ ഇടയിൽ തന്നെ റാത്തീബുകളും മൗലൂദുകളും മൺമറഞ്ഞു പോകുന്നു, മാലകളും ഹദ്ദാദുകളും ഇല്ലായ്മയാകുന്നു, മുസ്ലിങ്ങളുടെ ആരാധനാ സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നു. റാത്തീബ് നിർത്തിയതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. റാത്തീബുകളൊക്കെ പുനഃസ്ഥാപിക്കപ്പെടണം. കണ്ടോ, നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് റാത്തീബ് നിർത്തിയത്. സുന്നികളെ പോലെ ഇത് കിട്ടണില്ല, സുന്നികളെ പോലെ ഇതിന് കിട്ടുന്നില്ല, മനുഷ്യന്മാരെ കിട്ടുമോ? മനുഷ്യന്മാരെ കിട്ടും. പിന്നെ നിങ്ങൾ സുന്നി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ തോന്നിയാസം കാണിക്കുക, അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ കൈയൊഴിക്കും. അവസാനം അതിന് വേദി ഒരുങ്ങി ഈ രൂപത്തിൽ റാത്തീബും മൗലൂദും ഒക്കെ എന്തെടുക്കണം, പുനഃസ്ഥാപിക്കണം. അതിൻ്റെ ഭാഗമായി മൗലൂദിനെ കുറിച്ച് ഒരു വാദപ്രതിവാദം നടത്താൻ വെല്ലുവിളിച്ച് അങ്ങനെ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ചെറുപ്പക്കാർ സംഘടിച്ച് എന്തെടുക്കണം, വാദപ്രതിവാദത്തിന് വേദി ഒരുക്കി. അപ്പോൾ അവിടെ ചർച്ചക്ക് വന്നപ്പോൾ നമ്മുടെ അലവി സഖാഫി, അലവി സഖാഫിയെ പോലുള്ള ആളുകൾ പറയുന്നത് മൗലൂദിനെ കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ ഏതാ മൗലൂദ്? ഏത് മൗലൂദിനെ കുറിച്ച്? ലക്ഷക്കണക്കിന് മൗലൂദിനെ പറഞ്ഞ തുറക്കോ, നിങ്ങൾ മനസ്സിലാക്കണം, ലക്ഷക്കണക്കിന് മൗലൂദിനുണ്ട്. കേൾക്കൂ, നിങ്ങളത് സുന്നികളായ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകൾ ലക്ഷക്കണക്കിന് ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്. പക്ഷെ ഇവർ നാട്ടുകളിൽ നടപ്പുള്ളത് എന്ന് പറയുന്നതിൽ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളുടെ ലിസ്റ്റ് നമ്മൾ നേരമ്പോഴും ഇന്നല്ല നാളല്ല മറ്റന്നാൾ കഴിഞ്ഞാൽ തീരൂല, മനസ്സിലാവുണ്ടോ? കാരണം അത്രയ്ക്ക് ഇമാമുകൾ റസൂലുള്ളാഹി മൗലൂദ് എഴുതിയിട്ടുണ്ട്. ഉദാഹരണം പറയാം, റസൂലുണ്ടാവുകയല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലൂദുകൾ മഹാത്മാക്കളെ എഴുതിയത് തന്നെ ഒരുപാടുണ്ട്, ലക്ഷക്കണക്കിന് വരും. അപ്പൊ അതെല്ലാം കൂടി ലിസ്റ്റാക്കണമെന്ന് പറഞ്ഞാൽ വിഡിത്തള. അതാണ് ഞങ്ങൾ തിരിയണ പോലത്തെ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ അംഗീകരിക്കുന്നത്. അത് ഏതാണ്? ജോലി പറയട്ടെ, അവിടുന്ന് ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ അംഗീകരിക്കുന്നതാണോ അല്ലേ, ഞങ്ങൾ പറയും. അല്ലെങ്കിൽ അത് വാദപ്രതിവാദത്തിൽ വെച്ച് ചോദിക്കും, പറയും. അതാണ് പ്രശ്നം. അതൊക്കെ പറയാം. ഇവിടെ പറയണമെന്ന് പറഞ്ഞാൽ പിന്നെ വാദപ്രതിവാദം ചെയ്യേണ്ട കാര്യമല്ലോ, പിന്നെ നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതാ ഞങ്ങൾ പറയുന്നത് ലക്ഷക്കണക്കായ മൗലൂദുകൾ ഉണ്ട്, അതെല്ലാം കൂടി ലിസ്റ്റാക്കാൻ അത് അപ്രായോഗികമാണ്, കഴിയില്ല. ഇപ്പൊ ഈ ഞങ്ങൾ എഴുതി രേഖപ്പെടുത്തി തന്ന മൂന്ന് മൗലൂദ് അത് ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെയാണ്, ഉറപ്പാണ്. ഇതിനർത്ഥം വേറെ ഗീർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇത് അംഗീകരിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകൾ വേറെ ഒരുപാടുണ്ട്, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏടുകൾ മൗലൂദുകളുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ലിസ്റ്റാക്കണം തന്നെ അപ്രായോഗികമാണ്. ഉദാഹരണം പറയാം, നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ ലിസ്റ്റ് തന്നാൽ എത്ര ഇമാമുകൾ, ലക്ഷക്കണക്കിന് ഇമാമുകൾ കിതാബുകൾ എഴുതിയിട്ടില്ലേ? അതെല്ലാം കൂടി ലിസ്റ്റാക്കണം എന്ന് പ്രായോഗികമല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന ഹദീസുകളെല്ലാം കൂടി നിങ്ങൾ എഴുതി തരണം പറഞ്ഞാൽ വിട്ടിത്തണത്. അതാ ചോദ്യം അപ്രസക്തമാണ്, അത് അവർ ചിന്തിക്കാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വാദപ്രതിവാദം ചെയ്യാൻ റെഡിയാണ്. ഇനി അങ്ങനെയല്ല, അംഗീകൃത മൗലൂദുകൾ മൊത്തത്തിൽ എഴുതുകയാണെങ്കിൽ അതിനും റെഡിയാണ്. ഇത് രണ്ടും ഞങ്ങളെ വാദം തന്നെയാണ്. ഞങ്ങൾ ഇതിനെപ്പറ്റി വാദപ്രതിവാദം ചെയ്യാൻ 100% റെഡിയാണ്. പിന്നെ അംഗീകാരമുള്ള മൗലൂദുകൾ എന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കടലാസ് കൊടുത്തത്, എന്നിട്ട് അതിന് രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രം എഴുതി നിർത്തി.
അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ എല്ലാ മൗലൂദുകളും വിദ്യാർത്ഥാടുന്ന ഞങ്ങൾ പറഞ്ഞത് അതല്ലെങ്കിൽ അല്ല എന്ന് അവരോട് പറഞ്ഞാൽ വിഷയം കഴിയുമായിരുന്നു അപ്പൊ അതുകൊണ്ട് അംഗീകാരമുള്ള ഇനി ലക്ഷക്കണക്കിനുണ്ട് എന്ന് പറയുകയും അത് ഏതൊക്കെയെന്ന് പറയാതിരിക്കുകയും ചെയ്താൽ തന്നെ അതിൽ ചെറിയൊരു കബളിപ്പിക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് അംഗീകരിക്കുന്ന മൗലൂദുകൾ ഏതൊക്കെ എന്ന ഒരു ലിസ്റ്റ് പറയേണ്ട വേണം ഇന്ന് എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എഴുതി തന്നാലും മതിയല്ലോ എന്നിട്ട് ആ മൗലൂദുകളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം ആ മൗലൂദുകളൊക്കെ വിദഗ്ധാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് ധൈര്യമാണ് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൗലൂദ് മാത്രം വെച്ചിട്ട് അതിനെ പറ്റി മാത്രം ചർച്ച ആക്കുകയാണെങ്കിൽ നമ്മളെ വിഷയത്തിന്റെയൊക്കെ മർമ്മം പോയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ വല്ലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയും തർക്കവും എന്താന്ന് വെച്ചാൽ മൗലൂദുകൾ നടക്കുന്നു നാട്ടില് ആ മൗലൂദുകളൊക്കെ പുണ്യകരാണോ ശരിയാണോ ശരിയല്ലേ എന്ന് തീരുമാനിക്കാനാണല്ലോ അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കണം ഞങ്ങള് കണ്ടോ അപ്പോ എത്ര മൗലൂദുണ്ട് ലക്ഷക്കണക്കിന് മൗലൂദുണ്ട് എനിക്ക് വാദപ്രയോഗം നടത്താൻ എഴുതി നിങ്ങളുടെ മൗലൂദ് എഴുതി മൂന്നെണ്ണം എഴുത ലക്ഷക്കണക്കിന് മൗലൂദ് ആകെ എഴുതിയത് മൂന്നെണ്ണം അത് പറ്റൂല നിങ്ങൾ എന്താ ഇങ്ങനെ മനുഷ്യരെ കളിയാക്കുക ലക്ഷക്കണക്കിന് മൗലൂദുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂന്ന് മൗലൂദ് എഴുതല് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പോകാൻ പോയാൽ സമ്മതിക്കില്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ സാധാരണ ചെല്ലാറുള്ള മൗലൂദ് കിതാബുണ്ടല്ലോ 66 വക അതുപോലെ 333 വക അങ്ങനെ ഏതെങ്കിലും ഒരു ഏട് അത് വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ആ പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടു നിജപ്പെടുത്തണം ഏതാ മൗലൂദ് കിതാബ് നിജപ്പെടുത്തണം എന്ന് പറയുന്ന ഭാഗം ഏതായിരുന്നാലും മൗലൂദ് ഒക്കെ അംഗീകരിക്കൂല നാട്ടിൽ പലേതുണ്ട് എന്ന് പറഞ്ഞത് അത് തന്നെയാണ് തർക്കത്തിന്റെ മർമ്മം നാട്ടിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാർ ആളുകളെ കൊണ്ട് നടത്തി ചെയ്യിക്കണേ അതൊരാധാരമാക്കി അനുഷ്ഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗലൂദുകളെ പറ്റിയാണ് നമ്മുടെ തർക്കം അത് ഏതെങ്കിലും ഒരു ഏട് നിങ്ങൾ വെച്ചോളി 66 വകയായിക്കോട്ടെ അല്ലെങ്കിൽ 33 വകയായിക്കോട്ടെ ഏതെങ്കിലും ഒരു സെബീന ഏട് അതിൽ ഞങ്ങൾ അംഗീകരിക്കാത്ത എത്ര ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോളി അതല്ലാതെ ഈ വളയത്തിനുള്ളിൽ കൂടി ചാടുന്ന സർക്കസ് ഉണ്ട് അവസാനം വളയം ഇല്ലാതെ ചാടുന്ന സർക്കസിന് ഞങ്ങളില്ല വളയത്തിന്റെ ഉള്ളിൽ കൂടി തന്നെ ചാടാനുണ്ടോ അല്ലേന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത് അതല്ലാതെ ഭക്ഷണം കഴിക്കണ്ടോ അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങളൊക്കെ കഴിക്കണ ഭക്ഷണമൊക്കെ ഞങ്ങളും കഴിക്കലുണ്ട് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് തോന്നിയത് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പറഞ്ഞില്ല അപ്പൊ ഭക്ഷണം കഴിക്കുന്നതിനെ നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മൈന ഞങ്ങൾക്ക് മനസ്സിലാവും അത് കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അങ്ങനെ ആളുകളെ അപമാനിക്കാനും അപഹസിക്കാനും മെനക്കെടണ്ട എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ് അതുകൊണ്ട് മൗലൂദുകളെ പറ്റിയുള്ള പരാമർശം ലക്ഷക്കണക്കിനെ മുഴുവൻ പറയണ്ട നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സെമീന 66 വകയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കുറച്ചെണ്ണമുള്ള ഒരു ഒരു മൗലൂദ് എടുക്കുക ഒരു സെമീന എടുത്തിട്ട് അതിൽ അവർ അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലീസ് തന്നാൽ മതി വ്യക്ത അല്ല ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ 33 ഒരുപാട് പറഞ്ഞല്ലോ ഇതില് സുന്നിപക്ഷം അംഗീകരിക്കുന്ന ഏത് ഏടാണെങ്കിലും നമുക്ക് അത് ചർച്ച ചെയ്യാം അപ്പൊ ഏറ്റവും മാന്യമായ ഒരഭിപ്രായം ആ പറഞ്ഞത് അല്ലേ ഒരു 66 വക മൗലൂദായിക്കോട്ടെ അല്ലെ 333 വക മൗലൂദായിക്കോട്ടെ കാരണം നമ്മുടെ നാട്ടില് പ്രചാരത്തിലുള്ള സാധനമാണല്ലോ ആളുകൾ ചെല്ലുന്നതാണല്ലോ അതിൽ ഏതെങ്കിലും ഒരു ഏട് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം അപ്പോ മാന്യമായി സമ്മതിക്കേണ്ടതാണ് പക്ഷേ മുസ്ലിഹാരി സമ്മതിച്ചില്ല നേരെ മുസ്ലിഹാരെന്താ പറഞ്ഞു നോക്ക് 66 വലതുണ്ട് 77 വക വലതുണ്ട് എന്നാ കേട്ടോളൂ പിന്മാറും പിന്മാറും പിന്മാറേണ്ടത് പിന്മാറേണ്ടത് ചെയ്യും അത് ശരി അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളെങ്കിൽ പിന്മാറ്റിച്ചണ്ട പറയട്ടെ 66 വക എന്ന് പറഞ്ഞാല് പല 66 വക എന്ന് പല ജാതി 66 വക ഉണ്ട് ഉണ്ട് പറയാൻ തെളിയിക്കും അപ്പൊ 66 വക എന്ന് പറഞ്ഞാല് ഏത് 66 വക 66 വക വലതുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് പിന്നെ ഇങ്ങനെ വാദപ്രയോഗം നടത്താം എങ്കിൽ 222 വക എങ്കിൽ 3333 വക 4444 വക ഇതോ ഇതെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നാ ഇതെന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല കേട്ടോളൂ സെമീനയിലുള്ളതോ സെമീന എന്ന് പറയുന്നത് 66 വക 77 വക 101 വക 202 വക 222 വക 333 വക 444 വക അങ്ങനെ വകകൾ 1111 വക 2222 വകത്തൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലൂദുകളല്ല ഞങ്ങൾ അംഗീകരിക്കണതല്ല CH പ്രസ് മുജാഹിദിന്റെ CH പ്രസ് അൽ മുർഷിദ് പ്രസ് ഇങ്ങനെ അടിച്ചു പിടിയല്ലേ അതൊക്കെ പോണ ഞങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല ഞങ്ങൾ അതിനോട് അംഗീകാരമില്ല ഇടപെടരുത് ഞാൻ പറയണം ഇടപെടരുത് സംസാരിക്കുമ്പോൾ ഇടപെടരുത് അപ്പോ അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകാരമില്ല തീർത്തു പറയുന്നു ഞങ്ങൾ എല്ലാ സ്റ്റേജിലും പറയാനുള്ളതാണ് ഞാൻ വല്ലപ്പോഴും പ്രസംഗിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇത് അതിശയോക്തിയുള്ള ആദ്യം കേൾക്കുന്ന വാദമൊന്നുമല്ല ഞങ്ങൾക്ക് അംഗീകൃതമായ മൗലൂദുകൾ അത് അച്ചടിച്ചുവിടുന്ന സെമീനയിൽ ഒരു പാടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്ര കമ്മിറ്റിക്കാർ അച്ചടിച്ചു വിടുന്നതിൽ പലതും ഉണ്ടാവും ഞങ്ങൾക്ക് അംഗീകാരമല്ല ഒന്ന് സെമീന തന്നെ നമുക്കറിയാലോ ഇവിടുത്തെ സെമീനയിലുള്ളതല്ല വേറെ ഉള്ളിടത്തുള്ളത് കേരളത്തിലുള്ളതല്ല
അവിടെയുള്ളതെല്ലാം തമിഴ്നാട്ടിലുണ്ട്, അവിടെയുള്ളതെല്ലാം കർണാടകത്തിലുണ്ടാകുക, അവിടെയുള്ളതെല്ലാം അപ്പുറത്തുണ്ടാകുക, അതെല്ലാം കൂടി സെബീനുള്ളത് അതേ സെബീന. അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കണ്ടോ, നിങ്ങൾ ആലോചിച്ചോക്ക്, ഇതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പിന്നെ എന്താ സ്വീകാര്യം, എന്താ സ്വീകാര്യം? അത് 222 ആകാം, 3333 ആകാം എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ മുജാഹിദിൽ അടിച്ചുവിടാനാണ്. നിങ്ങൾ ആലോചിക്കും സാധിക്കട കാര്യം, അവർക്കൊരു മൗലൂ ചെല്ലണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണോ? എന്ത് ഗതികേടാ! ഈ ഷംസുൽ ഉലമ, ഖബറുൽ ഉലമ, അതുപോലെ താജുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ നടക്കുന്ന ആളുകൾ, അവർക്കൊരു മൗലൂ ഓതണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഗതികേട് തന്നെ. അതും ചൊല്ലിക്കിട്ട ഈ ആളധികം നടക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ എതിർക്കണത്? ഏയ്, ഇത് ചൊല്ലിക്കിട്ടാ നാടെ നിങ്ങൾ നടന്ന്, അതുപോലെ കീശയും അതുപോലെ തന്നെ വയറും നിറക്കുന്നതെങ്കിൽ എന്തിനാ പിന്നെ ഞങ്ങള് ഞങ്ങൾ തെറ്റി ഞങ്ങൾ വഴിയിട്ടു, ഞങ്ങളുടെ പുറകെ നിസ്കരിക്കാൻ പാടില്ല, ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ പാടില്ല, ഞങ്ങളുടെ വാദം കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ എഴുതിയ മൗലൂദ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നതാ നിങ്ങളുടെ വാദം അല്ലേ? ഞങ്ങൾ എഴുതിയ മൗലൂദാണ് ഈ നാട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്നത് എന്നാ മുസ്ലിയാര് പറയുന്നത്. രക്ഷപ്പെടാൻ വേറെന്താ ചെയ്യുക? ഇതെങ്കിലും സംബന്ധിച്ച് വാദപ്രയോഗം നടത്തേണ്ടി വരൂലേ? അതുകൊണ്ട് ഗതി കേട്ട് എന്തും വിളിച്ചു പറയാണ്. എന്നിട്ട് പിന്നെ പറയും ഇവിടുത്തെ സബീനയല്ല തമിഴ്നാട്ടിൽ, തമിഴ്നാട്ടിൽ സബീനയല്ല കർണാടകത്തിൽ, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ ഖുർആൻ തന്നെയാണ് അമേരിക്കയിലും ഖുർആൻ, ആ ഖുർആൻ തന്നെയാണ് സൗദി അറേബ്യയിലും ഖുർആൻ, ഇവിടുത്തെ ബുഖാരി തന്നെയാണ് കർണാടക ബുഖാരി. മൗലൂദ് അങ്ങനല്ല, അത് ഇവിടെ ഒന്ന് അപ്പുറത്ത് വേറൊന്ന്, അതൊരു അലവലാതി സാധനം, ഒരു അഡ്രസ് ഇല്ല, അതങ്ങനെയാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ തൊള്ളുണ്ട്, ഒരു സഖാഫിയുടെ തൊള്ളയത് ഇങ്ങനെയൊക്കെ വന്നുകിട്ടാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. തോക്ക മാത്രമല്ല, തോറ്റ് തൊപ്പിടുക, ആ തൊപ്പി ഓലക്കാല് കൊണ്ടാവുക എന്ന് പറഞ്ഞാല് ഈ എത്ര ഗതികേടാവുക, ആ ഗതികേടിലാണ് സഖാഫികൾ എത്തിയത് നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം ഇവിടെ കൂടിയ ഈ വാദപ്രതിവാദം നടക്കണമെന്ന് ആഗ്രഹിച്ച നിഷ്പക്ഷമതികളായ ആ നാട്ടിലെ ചെറുപ്പക്കാർ, അവർ മുജാഹിദിനൊന്നുമല്ല, അവർക്ക് ഇവരുടെ ഈ കാവട്ടി ഒട്ടും അറിയില്ല, അവർ വളരെ ആത്മാർത്ഥമായി പറയും എനിക്ക് ഉസ്താദ് ഇങ്ങനെയൊക്കെ നമ്മൾ തോറ്റെടുക്കണ്ടോ? എനിക്കൊരു 12 മൗലൂദ് നമുക്ക് ചർച്ച ചെയ്യാം. ഏയ്, 66 വകാം, 133 വകാം, 222 വകാം എന്നൊക്കെ പറഞ്ഞാൽ പ്രയാസ്. ഒരു 12 മൗലൂദ് നിങ്ങൾ ആലോചിക്കണം. ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സബീന കിതാബാണ്, അവിടെ നാട്ടുകാർ ചെല്ലുന്ന ഏതോ ഒരു സഹോദരൻ ചെല്ലാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സബീന കിതാബ് എടുത്തുകൊണ്ടുവന്ന് അതിൽ നിന്ന് 12 മൗലൂദ് വായിച്ചു കൊടുത്തു. എന്തായിരുന്നു അവസ്ഥ കേട്ടോളൂ. ഇവിടെ ഞങ്ങളുടെ വീടുകളിൽ, മുസ്ലിം ഐക്യവേദിയുടെ ഭാരവാഹികളുടെ വീടുകളിൽ ഓതുന്ന ഒരു മൗലൂദ് കിതാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മൗലൂദുകൾ, ഇവിടെ ലക്ഷക്കണക്കിന് മൗലൂദുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൽ കുറച്ച് മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിക്കാം. ഇതിൽ ഏത് ഞങ്ങൾക്ക് ഓതാൻ പറ്റും, ഏത് പറ്റൂല എന്ന് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഞാൻ ഇവിടെ പേരുകൾ വായിക്കാം. 1, ബർസൻജി മൗലിദ്; 2, ബാരി അംഷാജ് മൗലിദ്; 3, ജാല മുഹമ്മദ് മൗലിദ്; 4, സിദ്ദീഖ് മൗലിദ്; 5, നബീസത്ത് മൗലിദ്; 6, ഷാവുൽ അമീദ് മൗലിദ്; 7, ഷറഫുലന മൗലിദ്; 8, മംഗൂസ് മൗലിദ്; 9, മൊഹിയുദ്ദീൻ മൗലിദ്; 10, റിഫായി മൗലിദ്; 11, ബദർ മൗലിദ്; 12, സുബ്ഹാന മൗലിദ്. എന്നീ 12 മൗലൂദുകൾ ഞങ്ങൾ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് ഏതാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഏതാണ് ശരിയല്ലാത്തത് എന്ന് ഇവിടെ പറഞ്ഞു തരണം. നേരത്തെ നമ്മുടെ മുസ്ലിം ഐക്യവേദി സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ഐക്യവേദിയുടെ പ്രസിഡന്റ് സിദ്ദീഖ് സാഹിബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആ മൗലിദിന്റെ ഏടുകളിൽ ഞങ്ങളുടെ വീടുകളിൽ നടക്കുന്നത് ഓതാറുള്ളത് രണ്ട് മൗലിദിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഷറഫല്ലനാം, മറ്റൊന്ന് മംഗൂസ്. ഈ നാടുകളിൽ ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ പറഞ്ഞ നാടുകൾ, ഞാൻ പറഞ്ഞത് കേൾക്കട്ടെ. നേരത്തെ സിദ്ദീഖ് സാഹിബ് പറഞ്ഞതാണ്, അത് വീഡിയോ ഓഡിയോ റെക്കോർഡിൽ ഉള്ളതാണ്, അദ്ദേഹം നിഷേധിക്കൂല. ഞങ്ങളുടെ വീടുകളിൽ ഓതാറുള്ളത് ഈ മൗലിദാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ളത് രണ്ട് മൗലിദും പിന്നെ മറ്റൊന്ന് മുജാഹിദുകൾ കൂടി തർക്കമില്ലാത്ത മറുതഞ്ചി മൗലിദും ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഓതാറുള്ള മൗലിദാണെങ്കിൽ അതാണ്. ഇനി അതിൽ കുറെ മൗലിദുകളുണ്ട്, അതിൽ സുന്നികൾ അംഗീകരിക്കുന്നതും സുന്നികളുടെ ആശയങ്ങളും ഉള്ളതും എന്ന് പറഞ്ഞാൽ പല സുന്നികൾ രചിച്ച മൗലിദുകളിലും പലരും പലതും കടത്തി കൂട്ടിയിട്ടുണ്ട്. ഉദാഹരണം സിദ്ദീഖ് മൗലിദ് പോലെ, സിദ്ദീഖ് മൗലിദിൽ കള്ളക്കഥ ഇല്ലാത്ത യഥാർത്ഥ സിദ്ദീഖ് മൗലിദ് വേറെ പ്രസുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദ്യത്തിന് ചോദിച്ചത് കൊണ്ട് മറുപടി പറയുന്നു. ഞങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പുറത്തിറക്കിയിട്ടുള്ള സഹിഹാക്കപ്പെട്ട മൗലിദുകൾ എന്ന പേരിലുള്ള ഈ മൗലിദ് കിതാബിലുള്ള മൗലിദുകൾ ഞാൻ വായിക്കുന്നു, അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1,
ഷറഫല്ലന മൗലിദ്, മറ്റൊഴിഞ്ഞിക്കോളി, മറ്റൊന്ന് മംഗൂസ് മൗലിദ്, മറ്റൊന്ന് ബദർ മൗലിദ്, മറ്റൊന്ന് മുഹിയുദ്ദീൻ മൗലിദ്, മറ്റൊന്ന് റിഫാഇ മൗലിദ്. ഇങ്ങനെ ഇത്രയും മൗലിദുകൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത്രയും മൗലിദുകൾ. അപ്പോ ഉസ്താദേ ഒരു ചോദ്യം, ഒരു ചോദ്യം, ഇത്രയും അഞ്ച് മൗലിദുകളെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പരാമർശിച്ചത്. ബാക്കിയുള്ള ഞാൻ വായിച്ച ബാക്കിയുള്ള ഏഴ് മൗലിദുകളും ഉസ്താദ് അംഗീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അംഗീകരിക്കുന്നോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ആഘോഷിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ ബോധപൂർവമാണ് പറയുന്നത്. കാരണം പല മൗലിദുകളിലും കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തി കൂട്ടൽ ഇല്ലാത്തതാണോ അല്ലേ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ഉറപ്പുവരുത്താവൂ. ഞങ്ങൾ ഈ പറഞ്ഞ മൗലിദുകളിലാണെങ്കിലോ അതിൽ ഉറപ്പാണ്. ഈ പറഞ്ഞ മൗലിദുകളിലൊന്നും കടത്തി കൂട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മൗലിദ് അത് 100% സത്യമാണ്. നമുക്ക് ഇതേക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യാം. ഞങ്ങൾ അംഗീകരിക്കുന്നത്, ഞങ്ങളെ സുന്നികൾ ഇറക്കിയിട്ടുള്ളത്, ഞങ്ങൾ റെഡിയാണ്. ആ വിഷയമല്ലാതെ അവിടെയുള്ള ഏടുകൾ 165, 155, 255, 333 അതിലൊക്കെ ഉള്ള മൗലിദുകളിൽ എന്തൊക്കെ ആരൊക്കെ കടത്തി കൂട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് ഒറ്റയടിക്ക് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. പരിശോധിച്ച ശേഷമേ പറ്റൂ. കണ്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ കാര്യം മൗലിദ് ചെല്ലാൻ പറ്റൂല? കാര്യം എന്താ? അത് ബൈബിള് പോലെയാണ്, പലരും കടത്തി കൂട്ടിയതാണ്. ബൈബിള് പോലെയാണ്, കടത്തി കൂട്ടിയതാണ്. 12 മൗലിദ് എണ്ണി ചോദിച്ചിട്ട് അതിൽ 12 ശരിയാണെന്ന് പറയാൻ പോലും ധൈര്യമില്ല. പിന്നെ ആകെ ശരിയായത് എന്താ? 2004 മർക്കസിൽ ഇറങ്ങിയ ഒരു സാധനം ഉണ്ട്, അത് വെച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ കൊണ്ടുവന്നൊരു സാധനം ഉണ്ട്, അതല്ലാത്തൊന്നും ചർച്ച ചെയ്യാൻ പറ്റൂല. 2004 അത് ഇറങ്ങുന്നത് വരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈബിള് പോലുള്ള ആ മാല കിതാബും മൗലിദ് കിതാബും ഒക്കെയാണ് കൊണ്ടു നടന്നത് എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മാന്യ സഹോദരങ്ങളെ, ഈ സമൂഹത്തെ എങ്ങനെയാണ് ഇവർ കബളിപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉത്തരമാണെന്ന് മാത്രമല്ല സബീന ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സബീന ശരിയല്ല, സബീന കിതാബ് അത് ശരിയല്ല എന്ന് പരസ്യമായി മഹാജനങ്ങളെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പറയേണ്ടി വന്ന രംഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളുണ്ട്, അവരുടെ വീട്ടിലുള്ള സബീനുണ്ട്, അതൊക്കെ സത്യമാണ് ശരിയാണെന്ന് എന്ന് വിശ്വസിച്ചിട്ടാണ് അവർ വാങ്ങിക്കൊണ്ടുപോയത്. ഇതുപോലുള്ള മുസിയാക്കന്മാരുടെ പ്രസംഗം കേട്ടിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത് എങ്കിൽ ഇപ്പോഴെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന ഒരുപക്ഷെ സീഡി പിന്നീട് കേൾക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ട സംഗതി, സബീനയിൽ ഉള്ള സംഗതികൾ മുഴുവൻ ഇവർ അംഗീകരിക്കുന്നില്ല, അവരംഗീകരിക്കുന്നില്ല. ഒരു പക്ഷേ ഇവിടെയുള്ള പല ആളുകളും അത് വാങ്ങിക്കൊണ്ടുപോയത് അതെല്ലാം ശരിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിലെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അതിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മൗലിദികളിൽ അതിൽ അബദ്ധങ്ങളുണ്ട്, തെറ്റാണ്, ബിദഅത്തുണ്ട്, പലരും ശിർക്കുണ്ട് എന്റെ ഇത്രയും ഞങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വിഷയത്തിലേക്കുള്ള ചർച്ചക്ക് വരാൻ അതേ തയ്യാറാണെന്ന് പറയാൻ ഈ ഇരിക്കുന്ന പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ മുജാഹിദികളുടെ മുഖാമുഖം ഇരിക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് എഴുതാൻ സാധ്യമാകുന്നില്ല എന്നത് സാധാരണക്കാരായ ആളുകൾ, ഐക്യവേദിയുടെ ആളുകൾ, നിഷ്പക്ഷതയോടെ വിലയിരുത്തുന്ന ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മുനീർ ബദറി വളരെ വികാരഭരിതനായിട്ട് ഇവിടെ നിന്ന് പ്രസ്താവിക്കേണ്ടതില്ല. ഞാൻ വല്ലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോ നൂറുകണക്കനായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ കാര്യം ഞങ്ങൾ തന്നെ പറഞ്ഞതാ, എന്നിട്ട് നിങ്ങളെ വകയായിട്ട് ഇവിടെ വെച്ച് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ആ പൂതി മനസ്സിലവിടെ വെച്ചാൽ മതി എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സർവ സീഡികളിലും പ്രസംഗങ്ങളിലും ഞങ്ങൾ ഈ കാര്യം പറയാറുണ്ട്. നിങ്ങൾ എല്ലാ മൗലിദിന്റെ ഗേഡിലുള്ള മുഴുവനും സത്യമാണ് എന്ന് കരുതണ്ട. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, 1000 കുതിര ശക്തിയോടെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ അത് ബാധിച്ചിട്ടില്ല. ചോദിച്ചോട്ടെ, നിങ്ങൾ കൊണ്ടുപോകുന്ന ഇമാമുകളുടെ കിതാബിൽ ആ കിതാബിലുള്ളത് മുഴുവനും സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? അതൊന്ന് പറയട്ടെ. അത് വിശ്വസിച്ചുകൊണ്ടാണോ നിങ്ങൾ കിതാബുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത്? വെറുതെ വിട്ടിത്തം പറയാൻ നിൽക്കരുത് മൗലവി, ഇത് മുഖാമുഖം ഇരുന്നു കൊണ്ടാ, ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പറയുകയല്ല. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട. ഇതൊക്കെ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികളിത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ മൗലിദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. അത് മുനീർ മദനിയുടെയോ മൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റു മൗലവിമാരുടെയോ വിജയാഹ്ലാദമായി, വിജയ ആഘോഷമായി അത് ഒരിക്കലും നിങ്ങൾ അവകാശപ്പെടുകയും വേണ്ട. അതെ, കണ്ടോ
അപ്പോ മാന്യ മഹാജനങ്ങളെ അറിഞ്ഞുകൊള്ളുക, മൗലൂദ് മുഴുവൻ ശരിയല്ല എന്ന്. ഇത് കേട്ടപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഞെട്ടിയത്. കാരണം എന്താ? സുബ്ഹാനല്ലാ, ഈ മൗലൂദാണല്ലോ 90 വയസ്സുള്ള എൻ്റെ ഉമ്മുമ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചൊല്ലി ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിന് ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് മൗലൂദ് കിതാബുമായി വന്ന ആൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉസ്താദിനോട് ചോദിക്കണം. അല്ല ഉസ്താദെ, 90 വയസ്സുള്ള എൻ്റെ ഉമ്മുമ്മ ചെല്ലിയ മൗലൂദ് കിതാബായത്, ഇത് ഞാൻ എന്ത് ചെയ്യണം? കീറിക്കളഞ്ഞേക്കട്ടെ? വേണ്ട വേണ്ട, കാര്യം വാദപ്രതിവാദം നടന്നാലില്ലല്ലോ, ഇനി അത് ആവശ്യമുണ്ടല്ലോ, ഇത് കഴിഞ്ഞാൽ ആവശ്യമുണ്ടല്ലോ. ഏ, അതല്ല, ഇത് സ്വീകരിക്കാമെന്ന് പറഞ്ഞാലോ? സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ വാദപ്രതിവാദം നടത്തുകയും വേണം. അപ്പൊ രണ്ടിനും പറ്റാത്ത അവസ്ഥയായി. ആ ഒരു അവസ്ഥയിൽ അലവി സഖാഫി ആകെ വിളറുന്ന രംഗമാണ് ഇനി നിങ്ങൾ കാണുന്നത്. വ്യക്തിപരമായ കാര്യമാണ്, ഇത് വായിച്ചു 90 വയസ്സായതിന്റെ വല്യമ്മ ഇതുവരെയും വായിച്ചു. ഇതിന്റെ മുമ്പ് ഈ മരിച്ചു പോയ ആൾക്കാർ ഇത് വായിച്ചു പോയി, വായിച്ചു ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും, അവരിത് ഓതിയിട്ടുണ്ടാവും. അപ്പോ ഇത് അവർ ഓതിയത് തെറ്റാണോ തെറ്റല്ലേ? അപ്പൊ ഇതില് എഴുതിയത് തെറ്റാ നിങ്ങൾ പറയുന്നുള്ളൂ? ഇതിലിപ്പൊ തെറ്റ് അല്ല, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇപ്പോ ഓക്കെ, അത് ശരിയാണ്, പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇല്ല, ഇതിന്റെ ഇത് മുസ്ലിം ഐക്യം എഴുതുന്ന ചോദ്യമല്ല, ഇത് എന്റെ വ്യക്തിപരമായ ചോദ്യമാണ്. ഇതില് നിങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതിന്ന് ഒരു ചൊല്ലിയിട്ട് നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇല്ല. ഇതിന്ന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല, ഇതിൽ വായിച്ചു അത് നിങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു അല്ലേ? അത് വായിച്ച തെറ്റായി കഴിഞ്ഞാൽ ഈ മരിച്ചു പോയാൽ അതിന് കുറ്റമുണ്ടോ? കുറ്റമില്ല. അത് അറിയില്ലെങ്കിൽ ഇത് ഇത് ഇനിയും വായിക്കാൻ പോകണം. ഇപ്പൊ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ഇനിയും വായിക്കും. കണ്ടോ, അത് അറിയാതെ വായിച്ചു പോയതല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഇനി വീട്ടിൽ കൊണ്ടുവച്ചാലോ? അറിയാതെ വായിച്ചോളൂ, കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കണം എത്ര പരിശുദ്ധിയുടെ ഈ സാധനം കൊണ്ട് നടക്കണ ആളുകള്. അള്ളാന്റെ ഖുർആന് പോലും ആ പരിശുദ്ധി കൊടുക്കാറുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ മൗലൂദാന്ന് പറഞ്ഞാല് വീടൊക്കെ വൃത്തിയാക്കി കഴുകി അതുപോലെ തന്നെ നല്ല പുതിയ പായ കൊണ്ടുവന്ന് വിരിച്ച് അതിൻ്റെ മുകളിൽ വെള്ളത്തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ തലയിണ വെച്ച് അതിൻ്റെ മുകളിൽ പിന്നെയും വെള്ളത്തുണി വിരിച്ച് അതിൻ്റെ മുകളിൽ മുല്ലപ്പൂ വിതറിയിട്ട് അതിൻ്റെ മുകളിൽ ഈ നജസ് കണ്ടോ, ഏറ്റവും മുകളിൽ അങ്ങനെ പരിശോധിക്കുന്ന സാധനം ഇത് എന്ത് പറയാണ്? അതറിയാതെ ചെല്ലിയതല്ലേ കുഴപ്പമില്ല, അറിയാതെ ചെല്ലിയതല്ലേ കുഴപ്പമില്ല. നിങ്ങൾ ആലോചിക്കണം, അവസാനം 2.5 വരെ വാദപ്രതിവാദത്തിൻ്റെ ഏതാണ്ട് കരാറ് നടന്നു. അവസാനം എന്താക്കി? മധ്യസ്ഥന്മാർ എണീറ്റിട്ട് പറഞ്ഞു, ഐക്യസംഘത്തിൻ്റെ ആളുകൾ ഇനി നടക്കൂല. ഏത് മൗലൂദ് കിതാബ് ഉണ്ടെന്നാൽ അതൊക്കെ വ്യാജൻ, ഒറിജിനൽ ഒന്നുമില്ല. മൗലൂദിൻ്റെ ഒറിജിനൽ ഒന്നുമില്ല, മുഴുവൻ വ്യാജം, മുഴുവൻ കള്ളനാണയം. അതുകൊണ്ട് വാദപ്രതിവാദം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിരിയേണ്ടി വന്നു. അവസാനം മധ്യസ്ഥൻ പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇപ്പോ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തു, ഏകദേശം 4.5 മണി കഴിഞ്ഞപ്പോ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത്, ഞങ്ങളെ ഈ മുസ്ലിം ഐക്യവേദിക്ക് മനസ്സിലായത് എന്താ വെച്ചാല്, ഇപ്പൊ 37 ഏടായാലും സുന്നിപക്ഷം പറയുന്ന 7 ഏടായാലും അവര് പറയുന്നു അതിന്റെ വേറൊരു പതിപ്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ രൂപത്തിൽ എല്ലാ ഏടുകൾക്കും ഉണ്ടെങ്കിൽ പിന്നെ സംവാദത്തിലെ ഒരു പ്രയോജനവും ഒരു പ്രയോജനമല്ല. കാരണം 33 അതിന് വ്യാജം, 88 അതിനും വ്യാജം, ഏതിനും വ്യാജനാണെങ്കിൽ പിന്നെ നമ്മൾ സംവാദത്തിൽ പ്രയോജനം ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, മുഴുവൻ വ്യാജനാണ്, ഒരു ഒറിജിനൽ മൗലികത്വം ഇവിടെ ഇല്ല. പിന്നെ ആകെ 2004 മർക്കസിന്ന് ഇറങ്ങി. മർക്കസിന് അങ്ങനെ എന്തൊക്കെ സാധനം ഇറങ്ങുന്നുണ്ട്? കള്ളത്തങ്ങൾ ഇറങ്ങാൻ തങ്ങളല്ലാത്ത തങ്ങളാക്കി ഇറക്കാറുണ്ട് എന്നാ പലരും പറയാറ്. പല സാധനവും മർക്കസിന്ന് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ മുസ്ലിം സമൂഹം സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? സംഗതി ഈ അവസ്ഥയിൽ മുട്ടുമടക്കി പരാജയം സമ്മതിച്ച് മൂക്കുമണ്ണിൽ മുട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നു സഖാഫികൾക്ക്. അവസാനം ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അഹങ്കാരത്തിനൊരു കുറവില്ല.
ഇതാണ് അവസ്ഥ. എന്നാലും അഹങ്കാരത്തിന് കുറവില്ല. പുറത്തിറങ്ങിയിട്ട് ഒരു മുസ്ലിയാര് പ്രസംഗിക്കുന്നത് കേട്ടോളൂ. ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അനുഭവിച്ച് പുറത്തിറങ്ങിയിട്ട് ഇതെല്ലാം നേരിട്ടൊരു മുസ്ലിയാര് തന്നെ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് കേട്ടോളൂ, സെബീനയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യുക. ആ കൊടുക്കു വാങ്ങ. ആ അശ്വനിക്കാ കൊടുക്കേണ്ടത് അവാർഡ്. ഇവിടെ രാമന്തളി സാറുണ്ടല്ലോ. എന്ത് രാമന്തളി സാർ അല്ലെങ്കിൽ ആകെ ഒരു അവാർഡേ ഉള്ളൂ എന്നാ. രാമന്തളി സാർ എന്നൊരു സാറുണ്ട്. ആ സാറിന്റെ കയ്യിൽ ആകെ ഒരു അവാർഡേ ഉള്ളൂ, ഗീബൽസിന്റെ അവാർഡാ. മൂപ്പരാ ഗീബൽസിന്റെ അവാർഡുമായിട്ട് നടക്കും എല്ലാവർക്കും. ആർക്കാ ഗീബൽസിന്റെ അവാർഡ്? ആർക്കാ ഗീബൽസിന്റെ അവാർഡ്? എന്റെ കയ്യിൽ ഗീബൽസിന്റെ ഒരു അവാർഡുണ്ട്. ആർക്ക് വേണം, ആർക്ക് വേണം എന്ന് പറഞ്ഞു നടക്കലാണ് രാമന്തളി സാറിന്റെ ജോലി. അതുകൊണ്ട് ആ അവാർഡിൽ ഒന്ന് അശ്വനിക്ക് അതേ സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുക്കൂ എന്നാണ് രാമന്തളി സാറിനോട് സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഇനി ആ അശ്വനി പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഇനി യഥാർത്ഥത്തിൽ അലവി പറയുന്നത് കൂട്ടത്തിൽ കേട്ടോളൂ. അത് രണ്ടും കൂടെ ഒന്നിച്ച് കേൾക്കട്ടെ. എന്താണ് വല്ലപ്പുഴയിൽ പറഞ്ഞത്, എന്താണ് പുറത്ത് സ്റ്റേജിൽ ഇവര് പറയുന്നത്, അത് രണ്ടും കൂടെ ഒന്നിച്ച് കേട്ടോളൂ. സബീനയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം. അത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൗലൂദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല. അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിന് സംശയിക്കണ്ട. പറയുന്നു, സബീനയിലുള്ള മൗലൂദ് തെറ്റാണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം 5 മൗലൂദ് ചർച്ച ചെയ്യുക, എന്നിട്ട് ബാക്കി പരിശോധിച്ചിട്ട് ഓരോ മാസം ചർച്ച ചെയ്യാം. അത്രയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൗലൂദിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല. അതിൽ കണ്ടോ, കണ്ടോ. അപ്പോ അവര് തന്നെ ഏറ്റുമുട്ടുകയാണ്. ഇതുകൊണ്ടാണ് ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ആളുകള് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ വെറും പൊട്ടപ്പോയത്തം, ഏതോ ചങ്ങായിമാർ എഴുതി വെച്ചത്. അത് ഈ മുസ്ലിം സമൂഹം പേർ നടക്കാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരവസ്ഥയാണ് എന്ന് കണ്ട് അതിൽ നിന്ന് മാറി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഓരോരുത്തർ കടന്നു വരുന്നത്. അപ്പോഴും പരാതി തന്നെ. ആർക്ക്? ഇത് തെറ്റാണെന്ന് കണ്ട് ഉപേക്ഷിക്കുന്നവന് അപ്പോഴും പരാതി തന്നെ. ഒരു മുസ്ലിയാര് പറയുന്നത് നിങ്ങൾ കേട്ടോളൂ, മൗലൂദ് കഴിക്കാണ് ജനങ്ങൾ ഒരുമിച്ചുകൂടുക, എന്നിട്ടോ കുറച്ച് നബിന്റെ പ്രസവാവസരത്തിലുണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ വിശദീകരിക്കുക, ഖുർആൻ ആയത്തും കുറച്ച് ചോദിക്കുക, ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാപ്പാടുണ്ടായി കഴിക്കുക, പോവുക. ഇത് വന്ന് ഷിർക്ക എന്ന് പറയുന്ന നല്ലൊരു പറ്റും ആളുകളുണ്ടല്ലോ, അവരെന്താ ചെയ്തു തരുമോ? ഈ മൗലൂദിനൊക്കെ ശരിക്കും സംബന്ധിച്ച ആൾക്കാരാ, എന്നിട്ടും മൗലൂദ് ഓതി ഈ സാപ്പാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പുറത്ത് കസാലയെ കുത്തിക്കുക, പോണില്ല. അവിടെ കുത്തിനിട്ട് ടോർച്ച് തിരിച്ചലും മുറുക്കലും അയക്കലും ഇട്ട് നിൽക്കുക. എന്താ പോകാത്ത? പോകാനായില്ല. അവസാനം എന്തെങ്കിലും കൊണ്ടുവന്ന് കീസയിലിടണം. കീസയിലിട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പുള്ളിയായി, ടോർച്ച് ക്ലിയറായി, എന്നാ വെറ്റ അസ്സലാമു അലൈക്കുമായി. അത് പോകുമ്പോൾ ഇടങ്ങണിട്ട് നോക്കുക. ഇങ്ങനെ വാങ്ങി തിന്ന ആൾക്കാർ അത് ചെറുക്കാറിഞ്ഞ് നടക്കണം. ഇപ്പോൾ അത് ശരിയാണ്, അത് ചെറുക്കാണെന്ന് കണ്ടപ്പോ നമ്മൾ പോന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഞങ്ങൾക്ക് ആ പൈസ വേണ്ട, അങ്ങനെയുള്ള തീറ്റിയും വേണ്ട, ഞങ്ങൾ ഉപേക്ഷിച്ചു വന്നു. ഇപ്പൊ ഞങ്ങൾ പറയേണ്ടത്, നിങ്ങൾ അവിടെ ഒരു ടോർച്ചും തിരിച്ച് നിൽക്കണ്ടാടാ. ആ ടോർച്ച് തിരി ഒഴിവാക്കി ഇങ്ങ് പോരെ, അത് നിർത്തിയേക്ക്, അത് ശരിയല്ല, അത് ഹലാലായ തീറ്റിയല്ല. ഇനി ടോർച്ച് തിരിക്കാൻ നിൽക്കണ്ട. അതുപോലെ കീശേട്ട് ഒളിം കണ്ടിട്ട് നോക്കാൻ നിൽക്കണ്ട. അതുപോലെ ഈ രൂപത്തിലുള്ള ഒരു നമ്പരും കാണിക്കണ്ട, നിർത്തിപ്പോരുന്നാ പറയുന്നത്. അങ്ങനെ കണ്ട ആളുകളാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. ഇത് കണ്ട് മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞില്ലേ, കുന്നത്തേരി സംവാദം കഴിഞ്ഞ് അവിടുത്തെ ആ മഹല്ലിലെ, അതിനടുത്ത മഹല്ലായ കുന്നത്തേരിക്ക് അടുത്ത മഹല്ലായ കളമശ്ശേരിയിലെ ഹത്തീബായിരുന്ന നൂറുദ്ദീൻ ലബ്ബാദാരിമീൻ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. പിന്നെ മുസ്ലിയാക്കന്മാരെ വെല്ലുവിളിക്കുന്നു, വാ നിങ്ങള് വാദപ്രതിവാദത്തിന് വാ, ഞങ്ങളുമായി വാദപ്രതിവാദത്തിന് വാ. ആരാ? മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവരായിരുന്നില്ല, നേരെ മറിച്ച് സുന്നികൾക്കിടയിൽ ജീവിച്ച് വളർന്ന് ഈ കുരുത്തക്കേടുകൾ കണ്ട് സഹിക്കാൻ കഴിയാതെ അതിൽ നിന്ന് രാജിവെച്ച് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട്, എത്രത്തോളം നൂറുദ്ദീൻ ലബ്ബാദാരിമിയെ പോലുള്ള ആളുകൾ, നമുക്കറിയാം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ശിഷ്യനാണ് അദ്ദേഹം, അതുപോലെ തന്നെ നന്ദി ദാറുസലാമിൽ ഓതിപ്പഠിച്ച് ഡിഗ്രി വാങ്ങിയ ആളാണ് അദ്ദേഹം. പല സഖാഫികളും അദ്ദേഹത്തെ പോയി കണ്ടു, മുജാഹിദാണെന്ന് കണ്ടപ്പോ, ആയിരുന്നു കേട്ടപ്പോ അദ്ദേഹത്തെ
തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷാൽ അമ്പലക്കടവ് പൈശി എന്ന് പറയുന്ന ആള് അദ്ദേഹം ചെന്നു, പല മുസ്ലിയാക്കന്മാരും ചെന്നു. എന്നിട്ട് അവസാനം താൻ 13 കൊല്ലം ഖുത്ബ നിർവഹിക്കുകയും അതുപോലെ തന്നെ പിന്നെ ഹതീബായിരിക്കുകയും ചെയ്ത ഒരു നാട്ടിൽ അദ്ദേഹം വന്നു തൗഹീദ് പ്രസംഗം നടത്തി. ഓ ജനങ്ങളെ, തൗഹീദ് അതാണ് സ്വീകരിക്കേണ്ടത്. ആ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോ ആ നാട്ടിലെ ചില ആളുകൾ ഇളകിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണം, സംശയമുണ്ട്. ശരി, ചർച്ച ചെയ്യാം. അദ്ദേഹം ഒരുങ്ങി, അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി ദിവസം നിശ്ചയിച്ചു. ആ ദിവസത്തിലെത്തുമ്പോ കുറെ മുസ്ലിയാക്കുമാര് വെട്ടിയും വ്യാവുക്കായിട്ട് വന്നിരിക്കുകയാണ്, സംശയം ചോദിക്കാൻ, അതുപോലെ തന്നെ തർക്കം തീർക്കാൻ. അവസാനം അവിടെ വെച്ചുകൊണ്ട് വാദപ്രതിവാദത്തിന് കരാർ എഴുതാം എന്ന് പറഞ്ഞു. നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചു. നൂറുദ്ദീൻ അബ്ബാദാരി പറഞ്ഞു, ഉണ്ട്. വാദപ്രതിവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇവര് വിചാരിച്ചു ഇല്ല എന്ന് പറയുന്ന, ഉണ്ട് എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഞങ്ങൾ 10 പേരുണ്ടാവും. ഓ, ഞങ്ങളും 10 പേരുണ്ടാവും. അത് മുസ്ലിയാക്കന്മാരെ സമ്മതിക്കാം, 10 പേര്, 10 10 ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾക്ക് 10 പേർക്കും ചോദിക്കാം, നിങ്ങൾ ഒരാൾ ഉത്തരം പറയണം. ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു നീതി ഉണ്ടോ? മുസ്ലിയാക്കന്മാർ പറയാ, ഞങ്ങൾ 10 പേർക്കും ചോദിക്കാം, നിങ്ങൾ ഒരാൾ ഉത്തരം പറയാൻ പാടുള്ളൂ. ലബ പറഞ്ഞു, റെഡി, 10 പേരാണ്, ഞാൻ ഒറ്റക്ക് ഉത്തരം പറയും. ശരി, നിങ്ങൾ 10 പേരും ചോദിച്ചോ, ഞാൻ ഉത്തരം പറയും ഒറ്റക്ക് എന്ന് പറഞ്ഞു. അവസാനം ഇവർ നോക്കുമ്പോ എവിടെയും കുടുക്കിടില്ല ഈ സാധനം, ഏയ്, ഇതെവിടെയും കൊള്ളുന്നില്ല. അവസാനം ഇവര് പറഞ്ഞു, ശരി, എങ്കിൽ ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട്. ഞങ്ങൾ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം എന്നല്ലാതെ നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഏ, ഞങ്ങൾ ചോദ്യം മാത്രമേ ചോദിക്കൂ, നിങ്ങൾ ഉത്തരം മാത്രമേ പറയാൻ പാടുള്ളൂ, ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇവര് വിചാരിച്ചു അത് നടക്കൂല എന്ന് പറഞ്ഞ ലബ്ബ പറഞ്ഞു, റെഡി, ഇത് സാധുക്കൾ ഇപ്പൊ എന്താ ചെയ്യ, റെഡി. അവസാനം ചോദിച്ചത് മുഴുവൻ ഓക്കെ നാം റെഡി. അവസാനം വാദപ്രതിവാദം, തോട്ടുമുഖം എന്ന് പറയുന്ന 13 കൊല്ലക്കാലം അദ്ദേഹം ഹത്തീബായിരുന്ന മഹല്ലിൽ ഒരു ഓഡിറ്റോറിയത്തിൽ ആളുകളെ നിശ്ചയിച്ച് വിളിച്ചു വരുത്തി. ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഇതിപ്പോ എന്ന് വെച്ചാല് ചവിട്ടി തേച്ച് പോരാം എന്ന് വിചാരിച്ചാ ചെന്നത്. അവിടെ ചെന്നപ്പോ ലബ്ബാദാരമി ഒരു ഭാഗത്ത്, മുസ്ലിയാക്കന്മാർ മറുഭാഗത്ത്. എന്നിട്ടോ അവിടെ വന്നിട്ട് സാക്ഷാൽ ഇവിടെ വന്ന് വീരവാദം മുഴക്കിയ ഒരു അസനി, അയാളെ സംബന്ധിച്ചിടത്തോളം മൂപ്പർ അഭയം തേടിയത് കള്ളിലാണ്. കള്ളിലാണ് കേട്ടോളൂ, നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറയാം. കള്ള് കുടിക്കാൻ പാടില്ല എന്ന്